गणपति ई जोली शरियाणे ननचिस्त्री षर्ति कोलम इन्ले रे पलु वीण टूत पेस्ट अगर एडी इन आर्कान वे अत्र मे मनुष्य स्त्री मूर वचम तूत तुणी अणिका तिनावल वीण पूरेपा मुन एत्र नाला या निर्ती मूर निर्ती ऐगमय परब्रह्म नाटिल वरानल पड़े नेतावरपुलो अंगेर मिड़कन्ड़पिड़ लक्ष निपड़ अच्छे पूपन्मार संपाद नशिप पदकये कुछ शबल ई वीटी उपट कर्पूर वे वांग भार्य वीटी तामसकारा पेर इतव चम्मी अरचिले प्रताप मेड़ा इंटरव्यू दिवस अंटे वरू पेर तोड़ा समय നിന്റെ പൊന്നാങ്ങൾ അവിടെ ചെത്തി അടക്കുന്നുണ്ടോ അമ്മാവനൊന്നും ജാതി സമരമൊന്നുമില്ലേ എനിക്ക് ഇഡലി വേണ്ട മോളെ അല്പം കാപ്പി മാത്രം മതി പാൽ കുറവാണെങ്കിൽ കട്ടൻ എടുക്ക പാലൊക്കെ ഉണ്ടച്ച ഓടോ പോയി കടലെ എത്ര നേരം വെറുതെ മനുഷ്യനെക്കൊണ്ട് ഓരോന്നും പറയിപ്പിക്കാൻ അച്ഛ ഞാൻ ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ അടിച്ചു ആ തേങ്ങ തന്നെ ഈ തേങ്ങ ചേച്ചി ഞാനും ഗണപതിയും കൂടി അഡ്ജസ്റ്റ്മെന്റ് നടത്തി അടിച്ച തേങ്ങ കൊണ്ടുപോയി നീ ചമ്മന്തി അരച്ചോ എനിക്കൊരു വിരോധമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു താമസിച്ചതിന് പ്രായശ്ചിത്തം ഞാൻ തന്നെ ചമ്മന്തി അരക്കാം ഞാൻ ഇറങ്ങട്ടെ മോളെ वेपाटी अरीवाणी अब मुटी क्रिस्तानी पेणुंगा कुछ स्वंत वेरा नाण अलियन अलसर अर्शसुना अलिया आरोग्यो असूय या वे जीविक जीविका वे अत्र प्रताप इंटरव्यून पण चेकता मो अद वेण ए भार्य और क्यों मनस कई अरत का उपरा सिंगपूर् पिड़े कंपनी उद्योग अलग रिसेर्व बैंक जीविकूटे चेची विषम के रूप या प्रभेद नी ए बुद्धिमुट चल बुद्धिमुटान जन मत चल बुद्धिमुटिकान प्रभ आद्य ग्रूपिलव रसंग पात्र चल एनो या पड़ी चोला कारुण्य मुखमूड़ी इन वलचो निडा पंबर विड्ढि मर निचारोल नटल भीरु नी पुरुषन स्त्रीयुम नपुंसक वेपुंसको तनिक पण तरह सू अपुंसको आरु विचु नाटक डयलोगा
സിറ്റുവേഷൻ മാച്ച് ആയതുകൊണ്ട് ഉറക്ക പ്രയോഗിച്ചു. ആ പ്രതാപൻ ഒരു കാര്യം പറഞ്ഞോ, നമ്മുടെ ഫൽഗുനെ നാടാക്കാൻ തുടങ്ങി, അദ്ദേഹം എന്റെ പുതിയ മുതലാളി. ആര്? അബ്കാരി കോൺട്രാക്ടർ ഫൽഗുന. അതെ. ആ അപ്പോ നാടകം ചാരായ മിശ്രത്തിന്റെ അടുത്ത ബന്ധുവായി കഴിഞ്ഞു അല്ലേ? മനസ്സുണ്ടായിട്ടല്ലടോ, ഒരു നാടകത്തിന് 200 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. ചൈതന്യ 125 ചാ തന്നോണ്ടിരുന്നെ. ചായ എടുക്കട്ടെ മോനെ? വേണ്ട, ഒരു ഡസൺ ഇഡ്ഡലിയും 2 കപ്പ് കാപ്പിയും അകത്താക്കിയിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്താണാവോ ആര്യപുത്രന്റെ ആഗമനോദ്ദേശം? ദ്രവ്യം തന്നെ സഖി, ഒരു 25 രൂപ. ഇന്നും ഉണ്ട് ഒരു ഇന്റർവ്യൂ. എം പ്രതാപൻ BA സൈക്കോളജി, 650-1200 സ്കെയിലിൽ ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നു. ഒരു സംശയം, ഇത് ബാങ്കാണോ? സാറിനോട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടോ? സത്യം പറഞ്ഞ 2-3 വർഷമായി താൻ തന്നെ എന്റെ ബാങ്ക്. കല്ലി പറയാതെ അവന് കാശ് എടുത്തു കൊടുക്കുമോളെ? ചില്ലറ കാശല്ലല്ല കുഞ്ഞെ ഈ ഇന്റർവ്യൂ വേണ്ടി ചെലവാക്കിയിരിക്കുന്നത്. പ്രഭേടമ്മ നോക്കോ, ഇതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും. എങ്ങനെ? കൈക്കൂലി മേടിച്ചു. തന്നെ കൊണ്ട് അതിനും കൊള്ളില്ല, തീർച്ച. നീ നോക്കോ, വരട്ടെ അമ്മേ. ഐ സി, അപ്പൊ BA എന്തായിരുന്നു വിഷയം? സൈക്കോളജി. എന്താണ് സൈക്കോളജി എടുക്കാനുള്ള കാരണം? അത് പിന്നെ മനുഷ്യ മനസ്സിനെ കുറിച്ച് കൂടുതലായി അറിയാൻ. അപ്പൊ ഗോർബച്ചേവിന്റെ മനസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, അതുകൊണ്ടല്ലേ സ്വീഡിഷ് അക്കാദമി അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്തത്. ഓ അത് ശരി. അപ്പൊ നിങ്ങൾ മാർക്സിസ്റ്റ് വിരോധിയാണല്ലേ? അതെ. അല്ല, റഷ്യയിൽ വന്ന മാറ്റം ചൈനയിലും വരണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എനിക്കൊരു ആഗ്രഹമേ ഉള്ളൂ സാർ. എന്താ അത്? എനിക്കൊരു ജോലി വേണം. നിങ്ങൾ സിനിമ കാണാറുണ്ടോ? ഉണ്ട്. സിനിമ ഇന്നത്തെ തലമുറയെ വഴിതെറ്റിക്കുന്നു എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇന്നത്തെ തലമുറ സിനിമയെ വഴിതെറ്റിക്കുന്നു എന്നാണ് എന്റെ സംശയം. വെരി ഗുഡ്. നിങ്ങൾക്ക് മോഹൻലാലിലെ മമ്മൂട്ടിയോ കൂടുതൽ ഇഷ്ടം? ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ. മോഹൻലാലിനെ എങ്കിൽ നിങ്ങൾക്ക് ജോലിയില്ല. മമ്മൂട്ടിയോ ഇഷ്ടമില്ലാത്ത ഒരാളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. സത്യമായി എനിക്ക് മമ്മൂട്ടിയാണ് ഇഷ്ടം. നിങ്ങൾ വാക്ക് മാറ്റരുത്. മോഹൻലാലിനോട് ഉറച്ചു നിന്നോളൂ, ഞാൻ നിങ്ങളുടെ പിന്നിലുണ്ട്. മമ്മൂട്ടിയുടെ മുഖവും ശരീരവും എത്ര സുന്ദരമാണ്. മോഹൻലാലിന്റെ ശരീരത്തിന് ഒരു വളവില്ലേ? വളവും തിരിവൊന്നുമല്ല, ലേശം തടിയുണ്ട്, സമ്മതിച്ചു. പക്ഷെ ആ ദേഹം വളരെ ഫ്ലെക്സിബിൾ ആണ്. നല്ല ഭംഗി ആൻഡർപ്ലേ ചെയ്യാൻ എന്റെ മമ്മൂട്ടിക്കും അറിയാം. വടക്കം വേറെ കഥ കണ്ടു നോക്ക്, ഭരതം കണ്ടു നോക്ക്. എന്റെ ജോലിയുടെ കാര്യം മോഹൻലാലോട് പോയി ചോദിക്കുക, അവർ തരും ജോലി. യു ഗെറ്റ് ഔട്ട്. കർത്താവേ, സൂക്ഷിച്ചു ഓടിക്കണം ചാക്കോ. നിന്റെ മിന്നൽ വേഗമൊന്നും എന്റെ അടുത്ത് വേണ്ട. എനിക്ക് അൽപ്പായിച്ചായിട്ട് മരിക്കാൻ ഇഷ്ടമല്ല. ചേട്ടത്തി എന്നെ വണ്ടി ഓടിക്കാനൊന്നും പഠിപ്പിക്കണ്ട. എത്ര വലിയ ഗട്ടറി വീണാലും വെള്ളത്തിൽ നിന്ന് മീൻ പൊങ്ങി വരുന്ന പോലെ ഞാനും എന്റെ വണ്ടി മേലോട്ട് ക്ലൈംബ് ചെയ്ത് വരും. അത് കേളാ, വെറുതെ അല്ല നാട്ടുകാരെന്നെ മിന്നൽ ചാക്കോ എന്ന് വിളിക്കുന്നത്. നിന്റെ വണ്ടി കയറിയ എന്റെ നെഞ്ച് പടപടാന്ന് ഇടിച്ചു തുടങ്ങും. അത് വണ്ടിയുടെ കുഴപ്പമല്ല, ചേട്ടത്തിയുടെ നെഞ്ചിന്റെ കുഴപ്പം. എന്താ പറഞ്ഞേ? പടപടാന്ന് ഇടിക്കുന്നതേ നെഞ്ചിന്റെ കുഴപ്പമാണെന്ന്. നിർത്തരാ വണ്ടി, ചീ നിർത്തരാ വണ്ടി. നിങ്ങൾക്ക് എന്ത് പറ്റി ഒമ്പറന്നാരെ? ഞാൻ എന്ത് പോഴത്തം പറഞ്ഞെന്നാ? നെഞ്ചെന്ന് പറഞ്ഞ പോഴത്താവോ? പിന്നെ അത് തന്നെ പറയുന്നു. അരിവാൾ കൊച്ചമണി എന്ന് കേട്ടാൽ രാഷ്ട്രീയത്തിലെ ഡൂക്കിലി പിള്ളേര് പേടിക്കും, പക്ഷേ മിന്നൽ ചാക്കോ പേടിക്കില്ല. അയ്യേ, നീ എവിടത്തെ മിന്നലാടാ? തിരുവനന്തപുരം സിറ്റി കിടകളെ കണ്ടിട്ട് ഇൻസ്പെക്ടർ മിന്നലിനെ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെ ഈ പുല്ല്. പുല്ലെന്ന് വിളിക്കരുത്, നിങ്ങൾ സഖാവ് തീപ്പറയുടെ കീപ്പാണെന്ന് കരുതി അധികം നഹളിക്കരുത്, പറഞ്ഞേക്കാം. എന്താ നീ വിളിച്ചത്? എന്നെ പറഞ്ഞ ഞാൻ സഹിക്കും. നീ സഹാവിനെ അപമാനിച്ചു. പഴയ സഖാവ ഈ കൊച്ചമണി പുള്ളിയുടെ രണ്ടാം ഭാര്യ. എന്താ ഇവിടെ ബഹളം? കൊച്ചമണി നീ വീട്ടിൽ പോ. ചാക്കോ നീ വണ്ടി എടുക്ക. എന്റെ പേര് ലോനപ്പൻ. ഓ, ഞാൻ ഇന്നലെ ചാർജ് എടുത്തുള്ളൂ. അറിഞ്ഞു, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇതിന് വേണ്ടപ്പെട്ടവരാ. ഈ വഴക്കിലൊന്നും വലിയ കാര്യമില്ല, നാളെ രാവിലെ രണ്ടുപേരും വീണ്ടും ഒരുമിക്കും. ശരി, ഓ മാറിക്കടാ. മാറിക്കാൻ പോടാ. സാർ
പ്ലീസ് സർ ഞങ്ങളെ നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒന്നുമല്ല ഞങ്ങൾ മേനോൻ സാറിനെ ഒന്ന് കണ്ടോട്ടെ മേനോൻ സാറിന്റെ ഭാര്യയുടെ അനുജനാണ് ഞാൻ ഫാക്ടറി കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ് മനസ്സിലായോ പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി അവരോട് രണ്ട് നല്ല വാക്ക് പറയണം പറഞ്ഞ മനസ്സിലാവില്ലേ വെറുതെ നിന്നിട്ട് ഒരു കാര്യമില്ല പോയിക്കോളൂ നമസ്കാരം ഞങ്ങൾ മേനോൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ ജോലിക്കാരിയായിരിക്കും എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ നിവൃത്തിയില്ല ഇവിടെ ഇപ്പോൾ ഉള്ള ജോലിക്കാർക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ ഞാൻ വിഷമിക്കുകയാണ് അല്ല ഇതാര് സഹാവ് മാധവനോ എത്ര കാലമായി കണ്ടിട്ട് വരൂ എന്താ പ്രത്യേകിച്ച് ഇതുവഴി പോയപ്പോ വരൂ ഇരിക്കൂ എനിക്ക് മാധവനെ മറക്കാൻ കഴിയൂ ഒരു ചെറിയ ഫാക്ടറി തുടങ്ങി അതൊന്ന് പച്ച പിടിച്ചപ്പോ ഒരു സമരം വന്ന് എല്ലാം തകരുമെന്നുള്ള അവസ്ഥയായി നിങ്ങൾ അന്ന് എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അതിനെ തുടർന്നാണ് പാർട്ടി മാധവനെ സസ്പെൻഡ് ചെയ്തല്ലേ പാർട്ടിയുടെ ലക്ഷ്യം ഭൂരിപക്ഷത്തിന് അഭിപ്രായം എല്ലാം നോക്കണ്ടേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അതൊക്കെ പഴയ കഥ ജമാലെ ചായ കൊണ്ടുവരൂ ആ അതോ കൊണ്ടുവരുന്നേ എന്റെ സൂര്യമോളെ ഈ പരുവത്തിൽ ഞാൻ എങ്ങനെ ചായ കൊണ്ടുപോകും ചായക്ക് കോയിന്റെ ചോയ വരില്ലേ എന്റെ മോളെ ഒന്ന് എടുത്തു കൊടുക്ക് ബിസിനസ് എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചക്രശ്വാസം വലിക്കുകയാണ് മാർക്കറ്റിൽ പുതിയ പുതിയ സോപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ പ്രൊഡക്ഷൻ 1 ലക്ഷം മുടക്കിയിട്ട് പരസ്യത്തിന് 10 ലക്ഷം മുടക്കുന്ന മിടുക്കന്മാരാണ് നേരെ അവരുമായിട്ടാണ് മത്സരം മാധവന് മനസ്സിലായില്ലേ എന്റെ മൂത്ത മോളാണ് സൂര്യ അറിയാം ആനന്ദത്തിന്റെ ഞാൻ ഇറങ്ങുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നുമില്ല ഗുഡ് മോർണിംഗ് ഡാഡി ഗുഡ് മോർണിംഗ് മമ്മി ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിച്ചു സെന്റ് തോമസ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഒരു ഓൾഡ് മാൻ ഓ ഒരു വലിയ കാര്യം എന്റെ 15-ാമത്തെ വയസ്സിൽ തൃശൂർ റൗണ്ടിലൂടെ ഞാൻ കാർ ഡ്രൈവ് ചെയ്തോളാം ഹായ് ഡാഡ് മമ്മി എന്റെ പോക്കറ്റ് മണി തീർന്നു ഈ നുള്ളി പിറകെ തരുന്ന പരിപാടി പറ്റില്ല പറഞ്ഞേക്കാം ഈ ആഴ്ച വളരെ എക്സ്പെൻസീവ് ആണ് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല പിന്നെയാണ് പോക്കറ്റ് മണി അളിയനോട് പറയാൻ പേടിച്ചിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത് ഓ എന്തൊരു പേടി വേഷം കെട്ടിറങ്ങാതെ ശങ്കരൻകുട്ടി പണം ഇല്ലാണ്ടാവുമ്പോ കൃത്യമായി എന്നെ അറിയിക്കും പണം കൈവരുമ്പോ അത് എങ്ങനെ ചെലവാകുന്നു ഞാനോട്ട് അറിയാറില്ല നിങ്ങളുടെ പണം മുഴുവനും വാരിയെടുത്ത് ഞാനും എന്റെ അനിയനും കൂടെ ഞങ്ങളുടെ തറവാട്ടിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല പണം ചെലവ് ചെയ്യുന്നതേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിട്ട് തന്നെയാ ഞാനും എന്റെ മോളും ഒരു പൈസ അനാവശ്യമായി ചെലവാക്കാറില്ല ഞാനും എന്റെ മോളും എപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് വേറെ കൃത്യം ഈ ഇരിക്കുന്ന രണ്ട് നിങ്ങളുടെ മക്കളല്ലേ എന്റെ മക്കളല്ല ഏ നമ്മുടെ മക്കൾ സന്തോഷം അവരുടെ അച്ഛൻ വേറെയാണെന്ന് പറഞ്ഞില്ലല്ലോ ചെറിയമ്മ പ്ലീസ് അച്ഛൻ പറയുന്നതിനൊക്കെ എന്തിനിങ്ങനെ ദുരർത്ഥം എടുക്കുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ മാസത്തെ ചെക്കും മടങ്ങി ആനന്ദം സോപ്പ് ഇൻഡസ്ട്രീസിന് മൊത്തം എത്ര രൂപ നമ്മൾ ഫൈനാൻസ് ചെയ്തിട്ടുണ്ട് കൃത്യം കണക്കുണ്ടോ കയ്യിൽ ഇൻട്രസ്റ്റ് അക്യൂമുലേറ്റ് ചെയ്ത് എല്ലാം കൂടി 20 ലക്ഷം ആയിട്ടുണ്ട് മേനോന്റെ ചെക്കുകൾ ഓരോന്നായി മടങ്ങി വരട്ടെ അതാ നമുക്ക് നല്ലത് വെള്ളം കലങ്ങിയാലല്ലേ മീൻ പിടിക്കാൻ പറ്റൂ പക്ഷേ നമ്മുടെ പണം അങ്ങനെ ബ്ലോക്ക് ആയാൽ 20 ലക്ഷം ബ്ലോക്ക് ആയാലൊന്നും എന്റെ വണ്ടി നിന്നു പോവുകയല്ല മേനോം പൂർണ്ണമായി മുങ്ങിക്കഴിയുമ്പോ പുഷ്പം പോലെ ഫാക്ടറി എന്റെ കയ്യിലോട്ട് പോരും മേനോന്റെ സ്ഥലമുണ്ടല്ലോ അത് ഡിസ്പോസ് ചെയ്ത് നമ്മുടെ പണം തരാൻ ഉദ്ദേശമുണ്ടെന്നാ കേളി ജയപാലനില്ലേ നമ്മുടെ അവന്റെ ഒരു ഷെഡ് അവിടെ ഉണ്ട് വർക്ക്ഷോപ്പ് എന്നാ പറയുന്നത് വർക്കും ഇല്ല ഷോപ്പും ഇല്ല അവൻ ഒഴിഞ്ഞു കൊടുക്കാതെ ആ സ്ഥലം വിൽക്കാൻ പറ്റുമോ അല്ല കോമ്പൻസേഷൻ കൊടുത്താൽ ജയപാലൻ കോമ്പൻസേഷൻ വാങ്ങില്ല സുധാകര വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഞാൻ നല്ലതുപോലെ സംഭാവന കൊടുക്കുന്നുണ്ടല്ലോ താങ്ക് യു എക്സലന്റ് ഐഡിയ ശരീരം തടിക്കാതിരിക്കാൻ സ്വിമ്മിംഗ് വളരെ നല്ലതാ രേണുവയ്ക്ക് ഒരിക്കലും തടി വരില്ല നല്ല ഒതുങ്ങിയ ദേഹമല്ലേ താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ് ആ ഡാഡി ഞാൻ ഇന്ന് അല്പം ലേറ്റ് ആവും പെണുമോ നോ നെവർ ഹായ് ജയപാലങ്കൽ ഹൗ ഡു യു ഡു ഐ ആം ഫൈൻ മൈ ചൈൽഡ് തല്ലി കൊന്നാലും ജാഗത്തിലിടൂ കെ പി മേനന്റെ സ്ഥലത്തെ തന്റെ വർക്ക്ഷോപ്പിന്റെ കാര്യം പറയുകയായിരുന്നു അത് അടുത്ത കാലത്തൊന്നും ഇടിഞ്ഞു വീഴത്തില്ലല്ലോ ചെറിയ കാറ്റ് വന്നാലൊന്നും ഇടിഞ്ഞു വീഴൂല പിന്നെ സിംഗപ്പൂർ പിള്ളയെ പോലെ വലിയ സൈക്ലോൺ എന്തെങ്കിലും മേലെ വന്ന് കുലുങ്ങിയാൽ ചിലപ്പോ വീണെന്നിരിക്കും
ആ ഷെഡ് അവിടെ നിൽക്കണം ഇടു, അത് എന്റെ ആവശ്യമാണ്. മനസ്സിലായി, നല്ലോണം മനസ്സിലായി. സിംഗപ്പൂർ പുള്ളിയുടെ ചെക്ക് ഒരു കാരണവശാലും മടങ്ങാൻ പാടില്ലായിരുന്നു. വല്ലപ്പോഴും മുട്ടുശാന്തിക്ക് പണം കടന്നിരുന്ന അയാളാണ്. അളിയും പറയുന്ന കേട്ടാ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് തോന്നുന്നല്ലോ. ശങ്കരൻകുട്ടി ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അഞ്ചാറ് കൊല്ലമായിക്കാണ്. ഈ അഞ്ചാറ് കൊല്ലമായിട്ടാണ് ആനന്ദം സോപ്പ് ഇൻഡസ്ട്രീസ് ചെക്ക് മടങ്ങുന്ന നിലയിലായത്. കേട്ടില്ലേ, എനിക്ക് മടുത്തു ചേച്ചി, ഞാൻ എന്റെ വീട്ടിൽ പോയേക്കാം. ഇങ്ങനെ പറയുന്നതല്ലാതെ പോകുന്നില്ലല്ലോ. ഞാൻ എന്റെ ആങ്ങളെയും രണ്ട് മക്കളും ഇവിടുന്ന് പോയാൽ നിങ്ങൾക്ക് സന്തോഷമാവും. ആദ്യ ഭാര്യയിലെ മകളും നിങ്ങളും കൂടി വീടും ഫാക്ടറിയും ഭരിക്കും. അങ്ങനെ ഇന്ന് മനപ്പായസം കുടിക്കണ്ട. ആനന്ദത്തിന്റെ മൂന്നേ മുക്കാൽ ചക്രം കൊണ്ടായിരിക്കും ഈ സോപ്പമിനി ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം നല്ലൊരു തുക എന്റെ വീട്ടുകാർ മുടക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന പിച്ചക്കാശനൊക്കെ കണക്കുണ്ട്, അങ്ങോട്ട് പോകുന്ന 10,000 ഒരു കണക്കുമില്ല. ഞാൻ പണം ചെലവ് ചെയ്യുന്നെങ്കിലേ കണക്കായി പോയി. എന്റെ സൗന്ദര്യ യൗവനം ഒരു രണ്ടാം കെട്ടുകാരന് വേണ്ടി വേസ്റ്റ് ചെയ്തതിന്റെ പ്രതിഫലമാണെന്ന് കരുതിയാ മതി. ഗുഡ് മോർണിംഗ്. എന്ത് വേണം? മൈ നെയിം ഈസ് എം പ്രതാപൻ, ബി എ സൈക്കോളജിയാണ്. ഒരു ജോലി. തന്റെ സൈക്കോളജിക്ക് സോപ്പുമായിട്ട് എന്താ ബന്ധം? പട്ടാളത്തിൽ ചേരാൻ വരുന്ന പോലെ നേരെ സോപ്പോമിന് ചേരാൻ വരും. ശല്യപ്പെടുത്താ പോണം മിസ്റ്റർ. നമസ്കാരം. എന്താ? ബി എ ചേച്ചിട്ട് 4 കൊല്ലമായി സർ. എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ കഴിയുന്നില്ല. ഞാൻ സാറിന്റെ മുറിയിലേക്ക് വരുമായിരുന്നു. യൂണിയൻ നേതാവിന് എന്താ വേണ്ടത്? ഈ മാസവും ശമ്പളം വൈകുമെന്ന് കേട്ടു. അല്പം വൈകും, പണമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് മുദ്രാവാക്യം വിളിക്കുന്നതല്ല. സംശയമുണ്ടെങ്കിൽ സുരേഷ് ഒരു കൊല്ലം എന്റെ കസേരയിൽ നിന്ന് നോക്ക്. എനിക്ക് സ്വന്തമായിട്ടൊരു കസേര ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സാറിനെ അതേ പിടിച്ചിരുത്തിയേനെ. ബോണസ് എവിടെ, ഓവർ ടൈം ബാറ്റ് അവിടെ എന്നൊക്കെ പറഞ്ഞ് തൊഴിലാളികൾ എന്റെ നേർക്കാണ് മെക്കിട്ട് കയറുന്നത്. ശമ്പളം നാളെ കിട്ടൂ, നോക്കട്ടെ. പൽകുടം മുതലാളിയ റിഹേഴ്സൽ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. നന്നായി അഭിനയിക്കണം. മുതലാളിക്ക് നന്നായി ഇമ്പ്രസ് ആവണം. മുതലാളി ഞങ്ങൾ ഇന്നലെ പ്രതീക്ഷിച്ചു. സമയം തീരെ പറ്റുന്നില്ല. ബാറ്, റെസ്റ്റോറന്റ്, ചാരാ ഷാപ്പ്, ഇപ്പൊ ഈ നാരേ കമ്പനി. തുടങ്ങിക്കോളൂ. സ്വപ്നങ്ങൾ വിൽക്കുന്ന വിട്ടികളെയാണ് നിങ്ങൾക്ക് ആവശ്യം. നിർത്തു. എന്ത് വിൽക്കുന്ന പറഞ്ഞേ? സ്വപ്നങ്ങൾ. ഏത് കോന്തരായി നാരെ കഴുകുന്നത്? ഉറക്കത്തിൽ കാണുന്നല്ലേ സ്വപ്നം, അത് വിൽക്കാൻ പറ്റുമോ? ഇത്തരം വിവരക്കേടൊന്നും എന്റെ നാടകത്ത് വേണ്ട. പ്രഭ കൊള്ളാം, ഒന്നാന്തരമായിരിക്കുന്നു. പ്രഭയ്ക്കാണ് ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്. ഞാൻ ഇത്രയും പണം മുടക്കിയത് തന്നെ പ്രഭയെ കണ്ടിട്ടല്ലേ. നല്ല മുഖം, നല്ല ശരീരം. ഡയറക്ടറെ, ഈ കുട്ടിക്ക് 2-3 പാട്ടും ഒരു ഡാൻസോ കൊടുക്കണം. നന്നായിട്ട് പൊങ്ങി വരട്ടെ. ഹലോ, താൻ വന്നിട്ട് ഒത്തിരി നേരായോ? ആ ചാക്കോ 4 മണിക്ക് വരാന്ന് പറഞ്ഞതാ കഴുത. ഇപ്പൊ സമയം എത്രയായി? പ്രാതലിനെ വിളിച്ച അത്താഴത്തിന് കയറി വരുന്ന ജാതി. അപ്പത്താൻ എന്നെ കാത്തിരുന്നല്ല അല്ലേ? രണ്ടുപേർക്കും വേണ്ടിയായിരുന്നു എന്റെ തപസ്. എങ്ങനെയിരിക്കുന്നു പുതിയ നാടക സമിതി? ആപ്പിലായെന്നാ തോന്നുന്നേ. ആ ഫൽഗുണിന്റെ ഒരു നോട്ടം, ചില പുരുഷന്മാരുടെ നോട്ടം സ്ത്രീയെ നഗ്നയാക്കുമെന്ന് മാധവിക്കുട്ടി എവിടെയോ എഴുതിയിരുന്നു. എത്ര സത്യം! ആ ഫൽഗുണ മോലാളിയെ ഞാനൊന്ന് കൈകാര്യം ചെയ്താലോ? അയ്യോ, വയറ്റത്തിരിക്കല്ലേ. അവോടാവുന്നു കണ്ട ഞാൻ പറയാം. ഞാൻ വരുന്നു. മിന്നൽ ചാക്കോ, എന്റെ ഫസ്റ്റ് അവർ. പറഞ്ഞതുപോലെ ഇവൻ പണ്ട് നിനക്ക് പ്രേമലേഖനം തന്നതല്ലേ? എന്താ രണ്ടുപേരും കൂടെ പരദൂഷണം? 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പ്രഭയ്ക്ക് താൻ ലവ് ലെറ്റർ കൊടുത്ത കാര്യം പറയാ. അന്ന് ഇവന് 18 വയസ്സുണ്ട്, എനിക്ക് 10 വയസ്സല്ലേ ഉള്ളൂ. ഇവൻ മഹത്തായ 4-ാം കൊല്ലമായിരുന്നല്ലോ.
തോറ്റു തോറ്റു മൂത്ത് നരച്ച് ആ കാര്യമൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? ഇത് ലവ് ലെറ്റർ ആണെന്ന് പറഞ്ഞാ തന്നെ എനിക്ക് വല്ലതും അറിയാവോ? ഞാൻ ഒരു ജാനം ടീച്ചറെ കൊടുത്തു, ടീച്ചർ നേരെ കൊണ്ട് ഹെഡ് മാസ്റ്റർ ആയി. പിന്നെ അടിയുടെ പൂരം. ആ സംഭവത്തോടെ പ്രേമം എന്ന വാക്കിനോട് വരെ എനിക്ക് വെറുപ്പായി പോയി. അതുകൊണ്ടാണല്ലോ ദല്ലാള് കാണിച്ചിരുന്ന പെണ്ണിനെ തന്നെ കെട്ടിയത് കുന്നംകുളം കാരത്തി. മേരി മോനെ വീട്ടിൽ പോയിട്ട് വന്നില്ലേ? ഇല്ല, മോനെ കാണത്തോണ്ട് വല്ലാത്ത വിഷമം. ആ സ്വർണക്കടക്കാരൻ തോമസ് കുട്ടി ഇവിടെ എവിടെയല്ലേ താമസം? ദാ ഇതുവഴി പോയാൽ രണ്ടാമത്തെ ലെഫ്റ്റാ. എന്താ ഇവിടെ നിൽക്കണത്? വെറുതെ. ഇവരെന്റെ കൂട്ടുകാരാ. കൂട്ടുകാരാന്ന് വെച്ചാ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരാ. കണ്ടിട്ട് അച്ഛനും മക്കളും പോലെ തോന്നുന്നു. വണ്ടി പോട്ടെ. നാക്കിന് ബ്രേക്ക് ഇല്ലാത്ത പാർട്ടിയാ. എന്ത് ചെയ്യാൻ? പോലീസ് ഇൻസ്പെക്ടർ താമസം എന്റെ തൊട്ടടുത്ത വീട്ടിലും. അപ്പൊ നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലേ? എന്തോന്ന് പോലീസ് പ്രൊട്ടക്ഷൻ? രാത്രി തന്നെ അടിച്ചിട്ട് രണ്ട് തെറി പറയാൻ പറ്റുന്നില്ലെന്ന്. ഇനി കുറച്ചു ദൂരം ഞാൻ തനിയെ ഓടിക്കാം. ഓടിച്ചോളൂ, ഞാൻ സ്റ്റിയറിംഗ് തൊടുന്നില്ല. അമ്മോ ഇറങ്ങ. അമ്മാവും കാറിലിരുന്ന് എനിക്കൊരു ധൈര്യം വരില്ല. അയ്യോ അത് വേണ്ട, എൽബോർഡ് വെച്ച കാർ ഒറ്റയ്ക്ക് ഓടിക്കാൻ പാടില്ല. അത് സാരില്ല, ഒരു 2 കിലോമീറ്റർ ദൂരം ഞാൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കാണിച്ചു തരാം. എന്റെ മമ്മി 15-ാമത്തെ വയസ്സിൽ തൃശ്ശൂർ റൗണ്ടിൽ ഒറ്റയ്ക്ക് കാർ ഓടിച്ചത് അറിയാമോ? അമ്മോ ഇറങ്ങ. നിന്റെ തന്ത എടുക്കുന്ന കണക്ക് പറഞ്ഞു ഞാൻ മേടിക്കും. നിങ്ങൾ ഒച്ചയെടുത്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേർ ഡ്രൈവിംഗ് പഠിക്കുമ്പോ ചില്ലറ തട്ടുമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അല്ലേ, ഈ പെണ്ണുമ്പിള്ളേടെ മട്ടും പാവം കണ്ടില്ലേ? അരി തിന്നത് നായ, ആശാരിച്ച കടിച്ചത് നായ, മുറമുറക്കുന്നത് നായ. എന്റെ വീട്ടുമുറ്റത്ത് നിന്ന് എന്നെ നായ എന്ന് വിളിക്കുന്നു? നിന്നെ വെറുതെ വിടില്ല. നീയോ? നിങ്ങൾ വെറുതെ വടി ഓർത്ത് അടിവാണ്ട് അടുത്ത് പോയത്? ഇന്ന് രണ്ടില്ലെന്ന് അറിയാതെ കൊച്ചമണി ഇവിടെ നിന്ന് അനങ്ങേല. ജമാലെ, നീ പോയി പോലീസിൽ വിവരം അറിയിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഫോൺ ചെയ്യാം. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നു. പോലീസും പട്ടാളൊക്കെ വന്ന് ഞമ്മക്ക് എന്നാ ബേജാറ്? ചേട്ടത്തി ഒന്ന് സമാധാനമായിട്ടിരിക്കെ. കാര്യങ്ങളൊക്കെ ഞാൻ മേനോൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ഇങ്ങോട്ട് വരും. ആ സ്ത്രീ എന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞെന്നറിയാമോ? നല്ലത് പോ. അതെ, ചില്ലറ നാശനഷ്ടമൊന്നുമല്ല സാറിന്റെ മോള് വരുത്തി വെച്ചത്. എന്റെ മകൾ ചെയ്തത് വലിയ തെറ്റാണ്. ഏതായാലും ആർക്കും ജീവാവായ ഒന്നും ഉണ്ടായില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. സുരേഷ്, ഇവനോട് സംസാരിച്ച് ഓരോരുത്തർക്കും എത്ര രൂപ കൊടുക്കണമെന്ന് പറയൂ, ഞാൻ കൊടുത്തോളാം. ശരി സാർ. ലക്ഷ്മണ രേഖ താണ്ടി സീത രാവണന് ഭിക്ഷ കൊടുക്കുന്നതാണ് രംഗം. സീതയായിട്ട് ഞാൻ ഒരുങ്ങി വരുന്ന കാണാൻ ആളുകളെങ്ങനെ നിറഞ്ഞിരിക്ക. അന്ന് ഇന്നത്തെ പോലെ പോലെ സൗകര്യം ഉണ്ടോ? 4 കമ്പിന്റെ മുകളിൽ കുറച്ച് പലകയിടും, അത്രേ ഉള്ളു സ്റ്റേജ്. ഞാൻ രാവണന്റെ അടുത്തേക്ക് ഭിക്ഷയായിട്ട് അങ്ങോട്ട് ചെന്നു. സ്റ്റേജ് പതുക്കെ മിളകി, കഥ മാറി. ഈഴ രാവണനെയും കെട്ടിപ്പിടിച്ച് ദാ കിടക്കുന്ന സാറേ. ഞാൻ വീട്ടിൽ പോയിരുന്നു. സൗമിന് പറഞ്ഞു നീ ഇവിടെ കാണുന്നു. പൈസ ഇല്ലാത്തോണ്ട് നീ 1-2 ഇന്റർവ്യൂവിന് പോയില്ലെന്ന് സഖാവ് പറഞ്ഞു. എന്റെ മോനെ, അത്യാവശ്യത്തിന് 5-10 നിനക്ക് എന്നോട് ചോദിച്ചൂടെ? ദാ 100 രൂപയുണ്ട്. ഞാൻ നിന്നെ പറ്റില്ലെന്നേ ഉള്ളൂ. നീ എനിക്ക് മോൻ തന്നെയാ. നാട്ടുകാരെന്തൊക്കെ പറഞ്ഞാലും പ്രതാപന്റെ അച്ഛൻ എന്റെ ദൈവമാ. ആ രൂപ വാങ്ങിക്കും മോനെ. കൊച്ചുമണി കണ്ടമാനം നടക്കുന്നുള്ളൊന്നുമല്ല, നിന്റെ അച്ഛൻ ആഭാസനുമല്ല. 2 നല്ല മനുഷ്യര് എങ്ങനെയോ അടുത്തു. ആളുകൾക്ക് തെറ്റായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. എനിക്കറിയാം, നിങ്ങൾ ജോലി ചെയ്താണ് ഒരിക്കലും എന്റെ അച്ഛനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. സത്യത്തിൽ ഞാൻ നിങ്ങളെയാണ് സഹായിക്കേണ്ടത്. എനിക്കതിന് നിവൃത്തിയില്ലാതെ പോയി. ഇപ്പൊ പണത്തിന് ആവശ്യമൊന്നുമില്ല.
നീ എന്താടി നോട്ടീസ് തരാതെ വന്നിളഞ്ഞ്? ഒരു എഴുത്തിട്ടിരുന്ന ഞാൻ ആട്ടോ ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡ് വരുമായിരുന്നല്ലോ. കണ്ടില്ലെങ്കിൽ നെഞ്ച് പൊട്ടുമെന്ന് തോന്നി, അതുകൊണ്ടായിരുന്നു പുറപ്പെട്ടത്. ഒരാഴ്ച കൂടെ കൈയിട്ടെന്ന് അപ്പം പറഞ്ഞതാ. പ്രേമോ കാത്തി നിന്നിട്ട് തൊട്ടടുത്ത് പോലീസ് ഇൻസ്പെക്ടറുടെ താമസം വന്ന മേരി. ഇതും കുന്നംകുളം അതും കുന്നംകുളം അങ്ങനെ വരട്ടെ. നിനക്ക് ആ ഇൻസ്പെക്ടർ ലോണെ പേരെ നേരത്തെ അറിയാല്ലേ? അറിയാം. എങ്ങനെ അറിയാം? പണ്ട് അങ്ങേരെന്നെ കല്യാണം ആലോചിച്ച് വന്നിട്ടുള്ള. എന്നിട്ട് അന്ന് അങ്ങേർക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുടുംബം നന്നല്ലെന്ന് പറഞ്ഞ അപ്പനങ്ങ് പറഞ്ഞു വിട്ടു. ഒന്നും രണ്ടും അല്ല, 50 രൂപ. ആരോട് ചോദിച്ചിട്ടാ നീ എടുത്തത്? എന്റെ അലമാരിന്ന് രൂപ എടുത്ത് ആരോട് ചോദിച്ചതാണ്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഭർത്താവിന്റെ പണം എടുക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. നിന്റെ സ്വന്തം കാര്യത്തിനാണോ എടുത്തത്? എന്റെ കൂടപ്പിറപ്പിന്റെ കാര്യം എനിക്ക് സ്വന്തം കാര്യം പോലെയാണ്. ഹോ, ഇങ്ങനെ ഒരു പാരസൈറ്റ്! ആ തെണ്ടി അങ്ങ് ചത്തുപോകുന്നില്ലല്ലോ. ഒമ്പത്തെ കുടുംബാന്നം പറഞ്ഞാ വന്ന് കയറിയത്. അമ്മ അച്ഛൻ അരിവാൾ കൊച്ചമ്മണി ചെലവിന് കൊടുക്കുന്നു. ബി എക്കാരനായളിയൻ ഒരു നാടകക്കാരിയുടെ പിമ്പായി പുറകെ നടക്കുന്നു. മതി അനാവശ്യം പറഞ്ഞത്. ഞാൻ രൂപ എടുത്തതിന് വല്ല പെമ്പിള്ളേരും പറയുന്നത് എന്തിനാ? ശരിക്കും മനോരോഗ. അതേടി, നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയാ ഏതവനും മനോരോഗം വരും. കല്യാണം കഴിഞ്ഞ് 7 കൊല്ലമായല്ലോ. എനിക്കൊരു കുഞ്ഞിനെ തരാൻ നിന്നെ കൊണ്ട് സാധിച്ചോ? മച്ചി, ആ അതാ വരുന്നു. കമ്പനി എക്സിക്യൂട്ടീവ് സെലക്ഷൻ കിട്ടി. നിന്റെ കൂടെ പറപ്പ്. ഇടങ്ങഴി അരിയുടെ ചോറ് വിളമ്പി മുമ്പിലോട്ട് വെച്ചു കൊടുക്ക്. 5 മിനിറ്റ് കൊണ്ട് കെട്ടും. അളിയൻ എങ്ങനെ അറിഞ്ഞു? ചേച്ചി, ആദ്യ റൗണ്ടിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ഇനി ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ട്, അതങ്ങ് മദ്രാസിലാ. അവിടെ നിൽക്ക്. ആരെ കാണാനാ നീ ഇങ്ങോട്ട് വരുന്നത്? നിന്റെ അച്ഛൻ ഇവിടെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടോ? നിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ പുറകോട്ട് മലർന്ന നിന്റെ അമ്മ ഇവിടെ നിനക്ക് പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചേച്ചി, അമ്മ മരിച്ച ദുഃഖം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ചേച്ചി എന്നെ അത് അറിയിച്ചിട്ടുമില്ല. അനിയനായിട്ടല്ലോ ചേച്ചി എന്നെ വളർത്തിയത്, മോനായിട്ടല്ലേ. നല്ല അഭിനയം. നിനക്കും ആ പെണ്ണിന്റെ കൂടെ നാടൻ പിടിച്ചോടെ. നല്ല തണ്ടും തടിയുണ്ട്, മുഖവും മോശമല്ല. മാനം കിട്ടവനെ, ഇറങ്ങിപ്പോ. എടാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. ഇതിലും ഭേദം തെണ്ടി തിന്നുന്നല്ലേ. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാക്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മനുഷ്യപുത്രന് തലചായ്ക്കാൻ സ്ഥലം വേണായിരിക്കും. ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ വെറും 6 അടി സ്ഥലം വേണം. ധൈര്യം ഉണ്ടെങ്കിൽ അകത്തുനിന്ന് കിടക്ക്. അതല്ല നാട്ടുകാരെ പേടിയാണെങ്കിൽ നീ വരാന്തെ കിടന്നോ. തളരരുത്, നീ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. എനിക്ക് മടുത്തു പ്രഭേ. എല്ലാം ഒതുക്കി ഒതുക്കി പുറമെ ചിരിച്ച് എത്ര കാലം ഞാനിങ്ങനെ. എല്ലാ ദുഃഖങ്ങളും ചിരിയിലൊതുക്കുന്ന മിടുക്കനാ നീ എന്ന് ഞാനും ചാക്കോയും എപ്പോഴും പറയും. അതാ നിന്റെ വ്യക്തിത്വം, അത് നീ നഷ്ടപ്പെടുത്തരുത്. സൗഗന്ധികം. അതെ, അർത്ഥമൊന്നും എന്നോട് ചോദിക്കരുത്. നാടകത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അധികം താമസിയാതെ ഒരു പടം പിടിക്കണം. ഒരു ദിവസം റിഹേഴ്സൽ ക്യാമ്പിലേക്ക് ഒന്ന് വാ, എല്ലാം ശരിയാക്കാവടു. ഇതാരാ, വരൂ. എന്തിനാ ബാറിലേക്ക് വന്നേ? ഞാൻ ക്യാമ്പിലേക്ക് വരുമായിരുന്നല്ലോ. ഒരു അത്യാവശ്യം, മുതലാളി എന്നെ ഒന്ന് സഹായിക്കണം. ഇതിക്ക് എന്താ പ്രഭേ, ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാ പോരെ. ഇത് പ്രതാപൻ, ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് വളർന്നവരാ. മുതലാളി പ്രതാപന് ഒരു ജോലി കൊടുക്കണം, ബിഎക്കാരനാ. അയ്യോ എന്റെ പ്രഭക്കുഞ്ഞെ, ഇത്രയും പഠിച്ചൊരാൾക്ക് കള്ളുഷാപ്പ് നടത്തുന്ന ഞാൻ എന്ത് ജോലി കൊടുക്കാന്? അങ്ങനെ പറഞ്ഞു ഒഴിയരുത്. ഞാൻ എന്ത് ജോലിയും ചെയ്യാം.
ബാറിൽ ബേറായി നിൽക്കാമോ? നിൽക്കാം. ചേച്ചി, എനിക്കൊരു ജോലി കിട്ടി ചേച്ചി. മാസം 1500 രൂപ കിട്ടും. കറവാട്ടുകാർക്ക് പറ്റിയ പണിയാ കള്ളു ഷാപ്പി കള്ളെടുത്ത് കൊടുക്ക. എങ്ങനെ കൂടെ വിളിച്ചോണ്ട് പോടാ, അവള് മീൻകറി വിളമ്പും. നീ മറുപടി ഒന്നും പറയണ്ട, നിന്റെ പെട്ടിയും സാധനങ്ങളും എടുത്തോണ്ട് പോ. എങ്ങോട്ട് പോവാൻ? നാല് കാശ് കയ്യിൽ വരുന്നു കണ്ടപ്പോ ചന്തയിലെ പൊടിയും തട്ടി രക്ഷപ്പെടാന്നായിരിക്കും. ആ വേലയെ മനസ്സിലാക്കട്ടെ, ഇതുവരെ ഈ വീട്ടിലെ ചെലവ് മുഴുവൻ നടത്തിയത് ഞാനാ. ഇന്ന് ഒരു അളിയ നടത്ത്, കേറി വാളിയ വാ. ചാക്കോ, നീ ഒരു വലിയ കമ്പനിയില് മാനേജറായിരിക്കുന്ന സ്വപ്നം കണ്ടവനാണ് ഞാൻ. ഏതായാലും വന്നില്ലേ, ഒരു ബിയർ വെച്ചിട്ട് പോവാം. ബില്ല് എന്റെ അക്കൗണ്ടിലിടാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി, നിനക്ക് ജോലി കിട്ടിയത് ആഘോഷിക്കാൻ വന്നവനാണ് ഞാൻ. ബില്ലൊക്കെ ഞാൻ പേ ചെയ്തോളാം. ഓക്കെ ഓക്കെ. ബിയർ? യെസ് സർ. ഒരു സ്ട്രോങ് ബിയർ ഉണ്ട്. ഒരു ചായ എടുക്കാൻ ഉദ്ദേശം ഉണ്ടോ? അതാ ഞാൻ വല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കണോ? ചായ എടുക്കണത് അതല്ല, ഹോട്ടലിൽ നിന്ന് തന്നെ വേണോന്ന് വെച്ചാൽ അതന്നെ ആയിക്കോളൂ. എന്റെ മനസ്സ് മാറി പോയടി, ഞാനിപ്പോ നിനക്കൊരു ഭാരമായി അല്ലേ? കർത്താവേ, ഇത് എന്തൊരു തലയിലിരുത്ത. ചായ കുടിച്ച് തൊലയെ. ഉള്ളി, ഇത് ചായ. മനസ്സിൽ മറ്റു വലിയ വിചാരിച്ചോണ്ട് ചായ ഉണ്ടാക്കിയത് കാപ്പി ആയി പോവും. മനസ്സിൽ വേറെ ആളുണ്ടെന്ന് വെച്ചാ അങ്ങനെ തന്നെ. എന്റെ അപ്പന്റെ വിവരക്കേട്, അല്ലാതെ എന്തുട്ടാ പറയാ? സത്യം പറയടി മറിയാമ്മേ, നിനക്ക് ഞാനിപ്പോ പോരാന്നുണ്ടല്ലേ? ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ ആണല്ലോ. ഉണ്ടെന്ന് വെച്ചാലുണ്ട്. ഇത് എന്തൊരു കുരിശടാ. എടാണോ എടി? അയ്യോ അയ്യോ, അപ്പച്ചനും അമ്മച്ചും കൂടി എന്താ അവിടെ? വടക്ക. എന്തിന്? നിങ്ങളുടെ പേരും പറഞ്ഞു വടക്ക്. എപ്പോഴും വടക്ക. മോനെ, മോൻ അങ്കിളിനെ തെറ്റിദ്ധരിക്കരുത്. ഇൻസ്പെക്ടർ ആണെന്ന് വെച്ച് പോക്കർ തരം കാണിക്കരുത്. ഞാൻ എന്ത് തരം കാണിച്ചെന്ന് ചാക്കോയെ പറയാം. ആരാ എന്റെ മോന് ചാക്കലേറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ? നീ എന്റെ അയൽക്കാരനല്ലേ, നമ്മൾ രണ്ടുപേരും സത്യക്രിസ്ത്യാനികളല്ലേ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ കർത്താവ് വിശ്വസിച്ച് പറഞ്ഞിരിക്കുന്നത്? അയൽക്കാരനെ സ്നേഹിക്കാനേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അയൽക്കാരന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പാവം മറിയാമ്മ, എന്റെ മറിയാമ്മയെ പറ്റി അപവാദം പറയരുത്. അവള് മാലാകയെ പോലെ പരിശുദ്ധയാ. എന്റെ മറിയാമ്മ എന്നോ? കുട്ടിക്കാലം മുതലേ വിളിച്ച് ശീലിച്ചു പോയി. ചാക്കോയുടെ മേരി എനിക്ക് മറിയാമ്മയാ. എന്റെ മേരിക്കുട്ടി തന്റെ മറിയാമ്മയാണോ? ചേച്ചി ഒന്ന് എഴുന്നേറ്റ്. എന്താ? ഒന്ന് എഴുന്നേൽക്ക്, ആ കൈയൊന്ന് കഴുകിക്കേ. ഈ ചെറുക്കന് എന്ത് പറ്റി? എന്റെ ശമ്പളം കൊണ്ട് ഞാൻ ആദ്യം മേടിച്ചതാ. ഞാൻ ഉച്ചക്ക് എത്തിയതാ, അല്പം മയങ്ങി. അച്ഛൻ കണ്ടോ, പ്രധാനം എനിക്ക് വാങ്ങി തന്ന സാരി. ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല. നല്ല രസികം സാരി, ശമ്പളത്തിന് പാതിയെങ്കിലായി കാണുമല്ലോ. അച്ഛന് വേണ്ടി ഒരു പാക്കറ്റ് ചുരുട്ട് വാങ്ങി. പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ അച്ഛൻ ചുരുട്ടുവലി നിർത്തി ബീഡി വലി തുടങ്ങിയത്. ഏതായാലും അച്ഛന്റെ അച്ഛന്റെ പാർട്ടിയുടെയും സഹായമില്ലാതെ എനിക്കൊരു ജോലി കിട്ടി. മോളെ സൗമിനി, ആ തീപ്പെട്ടി ഇങ്ങെടുത്തെ, ഞാനൊരു ചുരുട്ട് വലിക്കട്ടെ. നാട്ടിൽ ജോലിയില്ലാത്ത ലക്ഷോപലക്ഷം ചെറുപ്പക്കാരുണ്ട്. അവരുടെ എല്ലാം വേദന മാറണമെന്നാണ് എന്റെ ആഗ്രഹം. സഖാവ് മാധവൻ
ജീവിതം മുഴുവൻ തീപ്പൊരി പറത്തി നടന്നിട്ട് എന്ത് നേടി എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കിയില്ല, മന്ത്രിയായില്ല, പാർട്ടി നേതൃത്വം പിടിച്ചിറക്കിയില്ല. പക്ഷെ പാർട്ടി എന്നെ സസ്പെൻഡ് ചെയ്തു. ഞാൻ പരാതി പറഞ്ഞില്ല. വ്യക്തിക്ക് തെറ്റുപറ്റും, അത് പ്രത്യയശാസ്ത്രത്തിന്റെ കുറ്റമല്ല. പല പ്രാവശ്യം നിന്റെ ജോലിക്കാരിയും സഖാക്കളും മുതലാളിമാരോടും പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഞാനും അപൂർവം ചിലരും ഒരു പ്രത്യേക രാഷ്ട്രീയ പാരമ്പര്യം പിന്തുടരുന്നവരാ. ഇനി എനിക്ക് എന്നെ മാറ്റാനാവില്ല. വാടോ, ഞാൻ വരുന്നില്ല, നീ പോക്കോ. അരിവാളുമായിട്ട് നിൽക്കുക. വാമോനെ, അതാരാ കള്ളന്റെ മട്ടിൽ അവിടെ വിളിച്ചിരിക്കുന്നേ? അത് സ്ഥലത്തൊരു പ്രധാന കള്ളൻ തന്നെയാ. തന്തയ്ക്ക് വിളിക്കുമെന്ന് പേടിച്ച അവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്. ചാക്കോയാ. ഇനി വാടാ ചാക്കോ, കേറി വാടാ. പണ്ട് കൊച്ചുനാളി ഡാനാപ്പടി ചന്തയിൽ ചീനിക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പം ഇവന്റെ തന്ത പൂവൻകോഴി പൈലോട് ഞാൻ ഇതുപോലെ നടക്കിയതാ. അതുപോലെ ഇണങ്ങാൻ ചെയ്തു. ബ്ലൗസിന്റെ തുണിയാ, ശമ്പളം കിട്ടിയതിൽ നിന്ന് വാങ്ങിയതാ. ചേടത്തേക്ക് സാരി മേടിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. സൗമിനി ചേച്ചിക്ക് സാരി മേടിച്ചു കഴിഞ്ഞപ്പോ പൈസ തികഞ്ഞില്ല. എനിക്ക് ആരോരും ഇല്ലെന്ന് പറയുന്ന കഴിവരുടെ മുളുമാരിയൊക്കെ എനിക്കിത് കാണിച്ചു കൊടുക്കണം. എന്റെ കുഞ്ഞെനിക്ക് ഒന്നും തരണ്ട. എന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ഒരുത്തി ഉണ്ടെന്ന് ഓർത്താ മതി. ആ ഓർമ്മയുള്ളോണ്ടല്ലേ അവൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളിങ്ങ അകത്തോട്ട് നിൽക്കേ, പലത് കഴിച്ചിട്ട് പോയാ മതി. ആഹാ, നല്ല മീൻകറിയുടെ മണം. വാ വാ, മത്തിയാണോ അയലക്കറിയാണോ? വെറുതേ. സീസർ വിത്ത് സോഡ നോയ്സ്. യെസ് സീസർ. Pleasant surprise, you are here. Mr. Menon കഴിക്കുന്നതിനായിക്കോട്ടെ. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടത് നന്നായി. ജയപാലപണികരെ, നിങ്ങൾ എന്റെ സ്ഥലത്ത് നിന്നും ആ ഷെഡ് ഉടനെ പൊളിച്ചു മാറ്റണം. അതിനാ ഷെഡ് അവിടെ വെറുതെ വെക്കല്ലോ, ഞാനവിടെ വർഷാപ്പ് എടുത്തല്ലേ. എന്നോട് അനുവാദം ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ ഷെഡ് കെട്ടിയത്. 24 മണിക്കൂറിനുള്ളിൽ എനിക്കത് പൊളിച്ചു മാറ്റാമായിരുന്നു. അന്ന് ഈ പിള്ള എനിക്ക് ഉറപ്പ് തന്നു. ഞാൻ ഈ മനുഷ്യനെ വിശ്വസിച്ചു. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്നെ കുടുക്കലാക്കാൻ പിള്ള തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു അത്. മേനോൻ എന്താ ഇങ്ങനെ വിവരക്കേട് പറയുന്നത്? നിങ്ങളെ കുടുക്കലാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? 20 ലക്ഷം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിട്ട് നിങ്ങൾ എന്നെയാ കുടുക്കലാക്കിയിരിക്കുന്നത്? 20 ലക്ഷം? 20 ലക്ഷം എനിക്ക് പുല്ലാടൂ. എന്റെ വസ്തു വിറ്റാ 1 കോടി രൂപ കിട്ടും. വിൽക്കണ്ടേ? 1 കോടി രൂപ കൊടുത്ത് ആ വസ്തു വാങ്ങാൻ ഈ നാട്ടിൽ ആരുണ്ട്? ജയപാലനറിയാവോ, മേനോന് ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, സകല കുഴപ്പങ്ങളും ഉണ്ട്. അതായി പെട്ടെന്ന് ദേഷ്യം വരുന്നത്. പക്ഷെ ആ സ്ത്രീ അങ്ങനല്ല. മിസസ് നളിനി നല്ല വിവരമുള്ള ഒരു സ്ത്രീയാ. ആണുങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ട്. അവര് ചോദിച്ചാ ഇനി 1-20 ലക്ഷം കൂടെ ഞാൻ കൊടുക്കും. എനിക്ക് അവരെ അത്ര കാര്യമാണ്. സ്റ്റോപ്പ് ഇറ്റ്! ശബ്ദം ഉയർത്തരുത്. ഞാൻ വല്ല അനാവശ്യം പറഞ്ഞോ? നിങ്ങളുടെ ഭാര്യയുമായിട്ട് എനിക്ക് അവരുടെ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കരുത്. മേനോൻ സാറിനോട് ശബ്ദം ഉയർത്തരുതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ.
ഇവിടെ നിങ്ങളും ശബ്ദം നടത്താൻ പാടില്ല. യു ഡർട്ടി ബാസ്റ്റർഡ്, മൈൻഡ് യുവർ ബിസിനസ്. മൈൻഡ് യുവർ വേർഡ്സ്. ഡു യു നോ ദി മീനിംഗ് ഓഫ് ദി വേർഡ് ബാസ്റ്റർഡ്? ആസ്ക് യുവർ മദർ, യു ബ്ലഡി ഓൾഡ് സ്കൗണ്ട്രൽ. മര്യാദയ്ക്ക് പുറത്തിറങ്ങി പോയ മാനമുണ്ട്, ഇല്ലെങ്കിൽ എന്താ നിന്റെ പേര്? പ്രതാപൻ. സാറിന്ന് ഒരുപാട് കുടിച്ചു, ഇനി ഞാൻ തരില്ല, ബില്ലെടുത്തിട്ട് വരാം. പ്രതാപന് ഡ്രൈവിംഗ് അറിയോ? അറിയാം, പക്ഷെ ലൈസൻസ് എടുത്തിട്ടില്ല. അത് സാരമില്ല, എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ശരി. ഞാൻ അങ്ങനെ സാധാരണ മദ്യപിക്കാറില്ല, ഒരുപാട് പ്രോബ്ലംസ്. പിന്നെ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കണ്ടെന്ന് വിചാരിച്ചു. ഞാനൊരു ദിവസം സാറിന്റെ ഓഫീസിൽ വന്നിരുന്നു ഒരു ജോലിക്ക് വേണ്ടി. സാറൽപ്പം തിരക്കിലായിരുന്നു. ആ, അതാണ് നിന്നെ കണ്ടപ്പോ എനിക്ക് നല്ല മോഹപരിചയം. എവിടെയാ നിന്റെ വീട്? ഗണപതി ക്ഷേത്രത്തിനടുത്ത. എന്റെ അച്ഛനെ സാറിനറിയും, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അഖാവ് മാധവൻ. തീപ്പൊരി മാധവൻ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കൂ. അങ്ങനെ വരട്ടെ. വിത്ത് ഗുണം പത്ത് ഗുണം. വിപ്ലവം വിറ്റ് നടക്കുന്നവർക്കിടയിൽ മാധവൻ ഒരു ഒറ്റയാനാണ്. അതുകൊണ്ടാണ് അയാളൊന്നും നേടാതെ പോയത്. ഞാൻ ബി എ ജയിച്ചിട്ട് 4 കൊല്ലമായി സർ. സൈക്കോളജിയാണ് സബ്ജക്ട്. സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ സർവർക്കും പുച്ഛം. ഒരു ജോലിക്ക് വേണ്ടി ഇനി മുട്ടാൻ വാതിലുകൾ ബാക്കിയില്ല. ഒരു കാര്യം ചെയ്യ്, നാളെ നീ വീട്ടിലേക്ക് വരും. ഒന്നുമില്ല. ചാവി. താങ്ക് യു മൈ ബോയ്. സീ യു. Thank you.
പാസ് ആയിട്ടും ഒരു ബാറിൽ ജോലി നോക്കാൻ തയ്യാറായ പ്രതാപന്റെ മനോഭാവത്തോട് എനിക്ക് ബഹുമാനം തോന്നി. എല്ലാവരും ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ കുറിച്ച് സംസാരിക്കും, പക്ഷെ നമ്മുടെ ചെറുപ്പക്കാർ അതിന്റെ മൂല്യം ഇനി മനസ്സിലാക്കിയിട്ടില്ല. മിസ്റ്റർ പ്രതാപൻ, എന്റെ സ്ഥാപനം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. ഒപ്പം മുങ്ങാൻ ധൈര്യമുണ്ടെങ്കിൽ പ്രതാപനും ഈ കപ്പൽ കയറാം. ഞാൻ തയ്യാറാണ് സാർ. ആ നളിനി, പ്രതാപനെ പരിചയപ്പെടൂ. പ്രതാപനെ ഞാൻ നമ്മുടെ കമ്പനിയെ നിയമിക്കുകയാണ്. നമ്മുടെ കമ്പനിയോ? നിങ്ങളുടെ കമ്പനി എന്ന് പറയും. നിങ്ങളല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. ഓഫീസിൽ വന്ന് എന്നെ കണ്ടപ്പോ ഞാൻ ഇയാളോട് നോ പറഞ്ഞു. എന്നെ കൊച്ചാക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചു വരുത്തി സ്ഥാനം കൊടുക്കുന്നു. ഇതുമല്ലേ കൂത്ത്. പ്രതാപൻ പഠിക്കാനിരിക്കുന്ന വലിയ പുസ്തകത്തിലെ ആദ്യ പാഠം. മൂഡ് ഔട്ട് പോലെ രണ്ടു മൂന്ന് ഇഡ്ഡലിയും കൂടെ എടുത്ത് കഴിക്കണം. ഇപ്പോഴീ വീട്ടിൽ ഇഡ്ഡലിക്ക് പഞ്ഞമൊന്നും ഇല്ലളിയ. മണി 11 കഴിഞ്ഞ്, ഓർക്ക് അമ്മക്കും മക്കൾക്കും ഇതുവരെ പകല് തീർന്നിട്ടുണ്ടാവില്ല. മോൾ പോയിട്ട് അച്ഛനെ വിളിക്ക്, ബാക്കിയുള്ളവർക്ക് വിശന്നിട്ടിരിക്കാൻ വയ്യാന്ന്. അച്ഛൻ ഊണ് കഴിക്കും. നല്ല സുഖം തോന്നുന്നില്ല, കിടക്കുന്നതിന് മുമ്പ് ഗ്ലാസ് പാല് കിട്ടിയാ മതി. അല്ല, നീ എന്താ പ്രതാപനെ ഊണ് കഴിക്കാൻ വിളിക്കാത്തത്? രാവിലെ മുതൽ ജോലിയല്ലേ, ഉച്ചയ്ക്കും ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? വന്നോളൂ, എല്ലാം റെഡിയാണ്. ആ ഇനിയൊക്കെ കഴിച്ചിട്ട് മതി, വരൂ. എന്താ ചാക്കോ അവളെ വിളിക്കേ? ആരേ? എന്റെ ഭാര്യയെ. അസംബന്ധം പറയരുത്. എനിക്ക് അസംബന്ധം കാണിക്കല്ലേ, എന്റെ ഭാര്യ ഇറക്കി വിടോ. രണ്ടിനെ അറിഞ്ഞോളൂ ഞാൻ. ചാക്കോ തനിക്ക് എന്തോ കുഴപ്പമുണ്ട്, പോയി സുഖമായിട്ട് കിടന്നുറങ്ങുക. നാളെ കാലത്ത് നമുക്ക് ഡോക്ടറെ കാണാം. അപ്പൊ അതുവരെ അവൾ ഇവിടെ ഇരിക്കാനോ? പോടോ, ഉണ്ണി അകത്ത് വിളിച്ചിട്ടുണ്ടോ? മനുഷ്യ മെനക്കെടുത്താനായിട്ട് പ്രാധാന്യം. പിന്നെ അവൾ എവിടെ പോയി? തനിക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. പിന്നെ എന്റെ പെല്ലടിക്കുന്നു. ആ
നീ എവിടെ പോയിരുന്നടി എൻ്റെ മാതാവേ രാത്രിയിൽ എനിക്കൊന്ന് മൂത്രം ഒഴിക്കാനും പാടില്ലേ ഓട്ടിയുടെ കാര്യം ഞാൻ മേനോൻ സാറുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. സമ്മതിച്ചാൽ അദ്ദേഹം അങ്ങ് പോകും, തരാൻ പണം വേണ്ടേ? ആ ഇനി ഞങ്ങൾക്ക് ശമ്പളം തരാനുള്ള പണവും കൂടി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കാം. നിന്നെ പോലെ കുറെ നിഷേധികൾ ഞങ്ങൾ തീറ്റി പോറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് കമ്പനി നശിച്ചത്. കമ്പനി നശിച്ചിട്ടൊന്നുമില്ല, നല്ല ഒന്നാം തരം സോപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ആളുകൾ അത് വാങ്ങുന്നുണ്ട്, ഇവിടെ പണം വരുന്നുണ്ട്. നിങ്ങൾ ആ കസേരയിൽ നിന്ന് മാറി തരാവോ? കമ്പനി ഞങ്ങൾ നടത്തി കാണിക്കാം. നീ പോടാ തെണ്ടി. നമ്മൾ രണ്ടുപേരിൽ ആരാണ് ശരിക്കുള്ള തെണ്ടി? ഞാൻ ജോലി ചെയ്താണ് ആഹാരം കഴിക്കുന്നത്, അല്ലാതെ അളിയന്റെ കെയർ ഓഫിൽ ഉണ്ണുന്നവനല്ല. കത്ത് വല്ലതും സൈൻ ചെയ്യാനുണ്ടോ? ഉണ്ട്, മറ്റൊരു ചെറിയ പ്രശ്നം. പണത്തിന്റെ കാര്യമാണോ? എങ്കിൽ പ്രശ്നം ചെറുതല്ല. ശങ്കരൻകുട്ടി സാർ സുരേഷിനെ അടിച്ചു, തൊഴിലാളികൾ പണി നിർത്തി. ശങ്കരൻകുട്ടി സാർ മാപ്പ് പറയാതെ ഞങ്ങൾ ജോലിക്ക് കയറില്ല. ഇതെന്റെ മാത്രമല്ല, തൊഴിലാളികളുടെ എല്ലാവരുടെയും തീരുമാനമാണ്. അദ്ദേഹം ചെയ്ത് തെറ്റാണ്, പക്ഷേ മേനോൻ സാറിന്റെ സ്ഥിതി നമ്മളൊന്ന് മനസ്സിലാക്കണം. സാമ്പത്തികമായി അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, അതിന്റെ കൂടെ ഒരു പണിമുടക്ക് കൂടെ വന്നാൽ. ശങ്കരൻകുട്ടി സാർ മാപ്പ് പറഞ്ഞാലേ ജോലിക്ക് കയറുമെന്ന് അവർ ശാഠ്യം പിടിക്കുകയാണ്. ഞാൻ പറഞ്ഞു നോക്കി. കയറുന്നില്ലെങ്കിൽ വേണ്ട, ഫാക്ടറി പൂട്ടിയിടും. ഇവന്മാര് പട്ടിണി കിടക്കട്ടെ. നളിനി, എന്റെ പട്ടി വരും മാപ്പ് പറയാൻ. ഇരു കൂട്ടരും കടുംപിടുത്തം പിടിച്ചാൽ പ്രശ്നം ഗുരുതരമാവും. ശങ്കരൻകുട്ടി സാർ അല്പം ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ. നീ ആരെ അഭിപ്രായം പറയാൻ? ഇന്നലെ വന്ന നീ ഞങ്ങളെ ഭരിക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞത്, ഇവിടെ കോംപ്രമൈസിന്റെ പ്രശ്നമില്ല, കുറ്റം ചെയ്തവൻ മാപ്പ് പറയണം. ഇത്രയധികം തൊഴിലാളികളുടെ അഭിമാനത്തിന് എന്റെ അളി എന്റെ അഹന്തയേക്കാൾ വിലയുണ്ട്. സുരേഷ് ഇവിടെ വരൂ. എന്റെ അളിയൻ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോടും മറ്റെല്ലാ തൊഴിലാളികളോടും മാപ്പ് പറയുന്നു. ശങ്കരൻകുട്ടി മേലിൽ ഫാക്ടറി കാലുകുത്തില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. നാളെ മുതൽ ശങ്കരൻകുട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രതാപം ചെയ്യും, ബാങ്ക് സംബന്ധമായ കാര്യങ്ങൾ ഉൾപ്പെടെ. എല്ലാവരും വരും. ചുരുക്കി പറഞ്ഞ വീട്ടിലെ സ്ഥിതിയേക്കാൾ മോശമാണ് ഫാക്ടറിയിലെ സ്ഥിതി. മേനോ സാർ അളിയനോട് ഫാക്ടറിയിൽ കയറണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾ തൽക്കാലത്തേക്ക് അടങ്ങിയിരിക്കുക. മേനോ സാറിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു മകളില്ലേ, എന്താ അതിന്റെ പേര്? ഷീല. ആ സുരേഷ് ആ കുട്ടിയും കൂടി പറയൂ. അല്ല,
ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അവരെ ഒരുമിച്ച് കണ്ടു. പ്രേമം മറ്റാണോ? നമ്മളെ രണ്ടുപേരെ ഒരുമിച്ച് നാട്ടുകാർ എവിടെയെല്ലാം വെച്ച് കാണുന്നു. നമ്മൾ തമ്മിൽ പ്രേമമാണോ? പരിചയക്കാരായതുകൊണ്ട് സംസാരിച്ചു കാണും. എന്താ മേത്? തിന്നുമൊക്കെ. ഈ കുറച്ച് ദിവസമായല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. സാറിപ്പോ വലിയ രാജകീയ പദവിയിലല്ലേ, ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്തോ. അമ്മാനമ്മ എന്തിനാ വഴക്കിന് പോയത്? ഞാനല്ല, അയാളാ. നമ്മുടെ കാര്യം കൂടുതൽ കുരുങ്ങി കുരുങ്ങട്ടെ. അതൊരു രസമാ. മുതലാളിയുടെ മകളെ തൊഴിലാളി പ്രേമിക്കുക, ഇതൊരു പഴയ മെലോഡ്രാമയാണ്. നമുക്ക് അതിനൊരു പുതിയ രൂപം കൊടുക്കും. കെ പി മേനനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. കുറച്ച് പണം അടച്ചാൽ വീണ്ടും ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടും. വസ്തു വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പരിചയത്തിലുള്ള ഒരു പാർട്ടിക്ക് ആ വസ്തുവിൽ നോട്ടമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, 48 മണിക്കൂർ നേരത്തേക്കെങ്കിലും ആ ഷെഡ് പൊളിച്ചു മാറ്റണം. ആധാരം നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഷെഡ് ഉയരാതിരിക്കാനുള്ള മാർഗം സ്ഥലം വാങ്ങുന്നവർ കണ്ടെത്തും. അവർ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങും. ഗുഡ് ഈവനിങ്. ഈ ഈവനിങ് അത്ര ഗുഡ് ആണോ കൊച്ചുങ്ങളെ? അല്ല, വളരെ ബാഡ് ഈവനിങ് ആ. പിന്നെന്താ ഈ പയ്യൻ ഗുഡ് ഈവനിങ് പറയുന്നത്? അവന്റെ വിവരക്കേട്. ബ്രാൻഡിക്കടയിൽ വരുന്നവരോട് പറഞ്ഞു പഠിച്ചു പോയതാ. ഞാനിപ്പോ വരുന്നത് ബ്രാൻഡിക്കടയിൽ നിന്നല്ല, ഈ സ്ഥലത്തിന്റെ സ്വന്തക്കാരനായ കെ പി മേനോൻ സാറിന്റെ വീട്ടിൽ നിന്നാണ്. നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഈ ഷെഡ് ഇവിടുന്ന് പൊളിച്ചു മാറ്റി തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് പൊളിക്കും. നിന്റെ തന്ത തീപരിവാദം വിചാരിച്ച നടക്കൂല. പോടാ എന്റെ ജീവനും കൊണ്ട്. ഹാൻഡിൽ വിത്ത് കെയർ. ഇത്ര ശക്തിയായിട്ടൊന്നും പിടിച്ചു തള്ളരുത് സാർ. എനിക്ക് സ്വന്തമായി ഷെഡ് പൊളിച്ചോളൂ എന്ന് പറഞ്ഞ് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നതാണ്. ഈ സ്ഥലം മുഴുവൻ നിങ്ങളുടെ വകയാണോ? അത് പിന്നെ സ്ഥലം എന്റേതല്ല, പക്ഷെ ഷെഡ് എന്റേതാണ്. ഓ, ഷെഡ് മനസ്സിലായി. വന്നേ, ഒരു കാര്യം പറയട്ടെ. സാർ, ഈ സ്ഥലം മേനോ സാറിന്റേതാണ്. എല്ലാം എനിക്കറിയാം. പല പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്തതാണ്. സിംഗപ്പൂർ പിള്ളയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം മുമ്പ് ഇവിടെയിരുന്ന ഇൻസ്പെക്ടേഴ്സ് എല്ലാം നിശബ്ദരായിരുന്നു. എനിക്കും നിശബ്ദനായിരുന്നേ പറ്റൂ. ഞാൻ ഇതിലിടപെട്ടു പോയാൽ രാഷ്ട്രീയം വരും. ഞങ്ങൾ ഇടുന്ന യൂണിഫോമത്തിന് ധാരാളം പരിമിതികളുണ്ട്. ഒരുത്തൻ വേറൊരുത്തന് കുത്തുന്നത് ഈ അബ്ദുള്ള കണ്ടു എന്നിരിക്കട്ടെ. അബ്ദുള്ളക്ക് ചാടിക്കയറി കുത്തുന്നവനെ പിടിക്കാൻ പറ്റില്ല. അതെന്താ, കുത്തുന്നവനാണോ കുത്തുകൊള്ളുന്നവനാണോ ഭരണകക്ഷിയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഓ, അപ്പൊ സാറ് ഞങ്ങളെ സഹായിക്കില്ല അല്ലേ? വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതരുത്. ജയബാലനെ എങ്ങനെ കിട്ടിയോ അങ്ങനെ തന്നെ നിങ്ങൾ പൊളിക്കുക. ഷെഡ് വീണ് കഴിയുമ്പോ സംഘടന ഉണ്ടാവും. അപ്പൊ ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നം വരും. ആ സമയത്ത് എനിക്കിടപെടാം. കാര്യം മനസ്സിലായോ? പണ്ടിരുത്തേ സാർ. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? നീ ആ വർക്ക്ഷോപ്പിൽ പോയി ജയബാലനുമായി വഴക്കുണ്ടാക്കി കേട്ടല്ലോ. വഴക്കുണ്ടാക്കിയില്ല, കാര്യം പറഞ്ഞു. നാളെ വൈകുന്നതിന് മുമ്പ് ഷെഡ് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ പൊളിക്കുമെന്ന് പറഞ്ഞു. ജയബാലൻ എന്റെ മുതലാളിയുടെ ആളാ നിനക്കറിയില്ലേ? കെ പി മേനോൻ എന്റെ മുതലാളിയാണെന്ന കാര്യം അളിയൻ അറിയില്ലേ? നിന്റെ പൊന്നാങ്ങള കാരണം എന്റെ ജോലി പോവും. നോക്കോ. ഭയങ്കര തല്ലേ അങ്ങോട്ടല്ല. അബ്ദുള്ള സിനിമ കാണാറല്ലേ, അടിയിലിടക്ക് പോലീസുകാർ ചെല്ലാറുണ്ട്. സമയമാകുമ്പോ ഞാൻ പറയാം. ഇപ്പൊ ഒന്ന് കാണാം. കാത്തു കലക്കിട
അയ്യോ തലവേദന ഒഴിഞ്ഞു. ഞാൻ കോടതിയിൽ നിന്ന് സ്റ്റേയും വാങ്ങിച്ചു. സ്വന്തം ജീവൻ പണയം വെച്ചാണ് ആ പയ്യൻ ജയവാലനുമായി ഏറ്റുമുട്ടിയത്. ഡീൽ ശരിയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ അദ്ദേഹം വിളിച്ചേ ഉള്ളൂ. ഹോട്ടലിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പ്രതാപൻ ഇനിഷ്യേറ്റീവ് എടുത്തപ്പോ എനിക്കും ധൈര്യം വന്നു. എല്ലാ ക്രെഡിറ്റും പ്രതാപനുള്ളതാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. അല്ല, ഞാൻ ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹോട്ടലിന്റെ പണി തുടങ്ങുമ്പോ ആ വർഷാപ്പുകാരൻ വന്ന് വല്ല കുഴപ്പം ഉണ്ടാകും? ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇവരൊന്നിച്ച് ക്ഷമിക്കണം സാർ, എനിക്ക് നേരത്തെ ചില സംശയങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാമുകന്റെ കൂടെ സ്റ്റാർ ഹോട്ടലിൽ നീ നിന്റെ ചേച്ചി നോക്ക്, അവൾക്ക് 23 വയസ്സായി. ഇത്രയും കാലത്തിനിടയ്ക്ക് അവളുടെ കാലം അറിയിട്ടുണ്ടോ? അവളെ പറ്റിയോ എന്നെ പറ്റിയോ നീ ഒരു നിമിഷം ചിന്തിച്ചോ? അവൾക്ക് പ്രേമിക്കാൻ കണ്ട ഒരു പയ്യൻ എന്നെ പരസ്യമായി അവമാനിച്ച റാസ്കലാണവൻ. നിങ്ങൾക്ക് നിങ്ങളെ കാര്യമല്ലോ, ഈ കുടുംബത്തിൽ എന്തുണ്ടായാലും ഒരു പ്രശ്നവുമില്ല. വെറുതെ ബഹളം വെച്ച നാട്ടുകാരെ വിളിച്ചുകൂട്ടിയാൽ നാണക്കേട് നമുക്ക് തന്നെയാണ്. അവരെ തമ്മിൽ സ്നേഹിച്ചുപോയി. ഞാൻ തെണ്ടിയല്ല, നിങ്ങൾ അവളെ പറഞ്ഞു വിടുക വേണ്ട. ഞാൻ വിളിച്ചാ അവൾ എന്റെ കൂടെ വരും. എടി നീ പോമോ, പോമോടി. മമ്മി ചോദിച്ച കേട്ടില്ലേ, സുരേഷ് വിളിച്ചാ നീ കൂടെ ഇറങ്ങി പോവോ? ശരി, എന്നോട് ക്ഷമിക്കണം, ഞാൻ പോകും. എടി ഞാനാണ് നിന്റെ അച്ഛൻ. 18 വയസ്സ് വരെ നിന്നെ ഞാൻ വളർത്തി. നിന്റെ ഭാവിയെ കുറിച്ച് എനിക്കുള്ളതിനേക്കാൾ ഉത്കണ്ഠ സുരേഷിനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. ₹500 എന്റെ മൂലധനം. പത്രാത്തൽ വെളിച്ചെണ്ണ, കുറച്ച് കാസ്റ്റിക് സോഡ, വേപ്പിലയും രാമച്ചോവും കസ്തൂരി മഞ്ഞളും എന്റെ റോ മെറ്റീരിയൽസ്. ഞാൻ ആദ്യത്തെ സോപ്പുണ്ടാക്കി. എന്റെ ആനന്ദം എന്നോടൊപ്പം ഉറക്കവാക്കുന്ന ജോലി. 2 വയസ്സ് പോലുമില്ലാത്ത സൂര്യമോൾ നിലത്ത് കിടന്നുറങ്ങി. സൈക്കിളിന്റെ കാരിയറിൽ സോപ്പ് കെട്ടിവെച്ച് ഞാൻ കടകൾ തോറും കയറി ഇറങ്ങി. ചിലര് പുച്ഛിച്ചു, ചിലർ സോപ്പ് വലിച്ചെറിഞ്ഞു. അവഹേളനങ്ങളിലൂടെ വീണ് വെണീറ്റും ഞാൻ വളർന്നു. ഒടുവിൽ അവൾ പോയി. പിന്നെ എന്റെ സ്വപ്നം എന്റെ സൂര്യമോൾ മാത്രമായി. എന്തിന് ഞാൻ ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു എനിക്കറിയില്ല. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. പിന്നെ എല്ലാം കീഴ്മേൽ മറങ്ങി. എനിക്ക് എന്റെ വഴി കാണാതായി. സൂര്യമോൾ വീട്ടിൽ തടവുകാരിയെ പോലെയായി. അവൾക്കൊരു വരനെ കണ്ടെത്താൻ എനിക്കിതുവരെ കഴിഞ്ഞില്ല. 7 ശനിയും ചൊവ്വയും. എനിക്കിപ്പോ ജാതകമെന്ന വാക്കിനോട് തന്നെ ഭയമാണ്. എല്ലാം തകരുന്നു എന്നുറച്ചപ്പോഴാണ് നീ വന്നത്. അന്നൊരു ദിവസം സൂര്യൻ നിനക്ക് ചോറ് വിളമ്പി തരുമ്പോ ഒരു നിമിഷം Thank you.
മാസീവ് അറ്റാക്കാണ്, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഒരിക്കലെങ്കിലും ബോധം വന്നാ മതിയായിരുന്നു. അളിയൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവോ? എനിക്ക് തോന്നുന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് അങ്ങേരും വിചാരിച്ചിരുന്നില്ലല്ലോ. എങ്ങനെ അറിയാം? ആദ്യ ഭാര്യയുടെ പേര് തുടങ്ങിയ കമ്പനി അവരുടെ മകളുടെ പേർക്ക് തന്നെ എഴുതി വെച്ചിട്ടില്ലെന്ന്. നീ വെറുതെ എന്നെ പേടിപ്പിക്കാതെ, പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാതെ, ഞാനൊരു പാർട്ണറാണല്ലോ. വിവരം ഞാൻ ഇപ്പോഴറിഞ്ഞത് ഉടനെ പുറപ്പെട്ടു. മേനോൻ എന്നെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിലും എന്റെ മനസ്സിൽ കളങ്കമൊന്നുമില്ല. ഒരാൾക്ക് അസുഖം വരുമ്പോ മനസ്സിൽ പക സൂക്ഷിക്കുന്ന സ്വഭാവവും എനിക്കില്ല. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ ഒക്കുന്ന ഡോക്ടർ ചന്ദ്രൻ പറഞ്ഞത്. ഇതുവരെ ബോധം വന്നിട്ടില്ല. ഇന്നും നിങ്ങളുടെ മ്യൂസിക് പ്രോഗ്രാം ടിക്കറ്റ് എല്ലാം വിറ്റു തീർന്നോ? 10-20 ബാക്കി ഉണ്ടാവും. ഇതെന്ത് ചോദ്യം? ഡാഡി ഇങ്ങനെ കിടക്കുമ്പോ? ഡാഡി ഇല്ലല്ലോ ഡ്രം വായിക്കുന്നത്, ഞാനല്ലേ. ഞാൻ കാലുവാരിയ, ലാസ്റ്റ് മിനിറ്റിലോ ഡ്രമ്മർ അവർ എവിടെ നിന്ന് കൊണ്ടുവരും? അല്ലെങ്കിൽ തന്നെ അരിയുടെ സ്പീഡ് മറ്റാർക്കാ ഉള്ളത്? സൂര്യ സമാധാനമായിരിക്കും, അദ്ദേഹം തീർച്ചയായും രക്ഷപ്പെടും. അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മുട്ടത്തു വർക്കിസാറിൻ നോവലിലെ നായികയോ?
ഞായറാഴ്ച കരളിൽ മോദത്തിൻ വീഞ്ഞൊഴുകും ഞായറാഴ്ച കടമ്പതാണ്ടി തേങ്ങി തേങ്ങി നാട്ടിലെത്തി കുരിശിന്റെ നിഴലിൽ നിന്റെ കുറ്റബോധം മിടിനീരായി മറ്റൊരാൾ കെട്ടിയ താലി മാറിടത്തിൽ ഭാരമായി എം ടി തന്നോവലിലെ നായികയായി മാറിയോളേ എം ടി തന്നോ ഓടിയകത്ത് ആരും വന്നില്ലേ? ഇന്നത്തെ നാടകം ക്യാൻസൽ ആയി. മുതലാളി വന്നിട്ടുണ്ട്. നാടകം പൊടുവാണെന്ന് പറഞ്ഞ ആകെ ചൂടായിരിക്ക. എന്റെ പൊന്നു പ്രഭേ, രണ്ട് നല്ല വാക്ക് പറഞ്ഞ് ഒന്ന് അയാളെ തണുപ്പിക്ക്. അയ്യോ, ഞാൻ എന്ത് പറയാനാ? ക്ലൈമാക്സ് മാറ്റി രണ്ടു മൂന്ന് റിഹേഴ്സലോട് നടത്തിയ നാടകം നന്നാവുമെന്ന് പറഞ്ഞാ മതി. പ്രഭ പറഞ്ഞാൽ അയാൾ കേൾക്കും. പത്തിരുപത് കുടുംബങ്ങൾ പട്ടിണിയിലാകാതെ നോക്കണ്ടേ? നാടകം പൊളിഞ്ഞു പാളീസായി. നമുക്കിനി നമ്മുടെ കാര്യം നോക്കാം. അല്ല സാർ, ഡയറക്ടർ പറയുന്നത് ക്ലൈമാക്സ് അല്പം മാറ്റിയാല്. അവന്റെ ഭട്ടവന്റെ ക്ലൈമാക്സ്. അതെ, ഞാൻ പറയുന്നത് കേക്ക്. നാടകം പൊളിഞ്ഞെങ്കിൽ പൊളിഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധം പൊളിയരുത്. എന്ത് ബന്ധം? അതുകളാ, അത്രയൊക്കെ മനസ്സിലാക്കാനുള്ള തൊഴിൽ പരിചയം നിനക്കുമുണ്ട്. നിന്നെ ഇത്രയും നാൾ കൊണ്ടു നടന്ന ആ ചെറുക്കന് നീ എന്ന് മൂളിയപ്പോ ഞാൻ ജോലി കൊടുത്തില്ലേ? അവൻ ഇന്ന് നല്ല നിലയിലല്ലേ? അതാ ഈ ഫൽഗുനന്റെ കൈപുണ്യം. ഈ കൈ കൊണ്ട് തൊട്ടതെല്ലാം പൊന്ന. എന്റെ പോളെ, ഈ കാര്യത്തിൽ എനിക്ക് ഒളിവ് മറവ് ഒന്നുമില്ല. നിന്നെയും നിന്റെ തള്ളയും ആയുഷ്കാലം വരെ ഞാൻ നോക്കാം. കൈവിടോ, കൈവിടാൻ ശരീരം വയ്ക്കാൻ നടിയാകേണ്ട കാര്യമൊന്നുമില്ല. എന്നെങ്കിലും ഒരിക്കലും അങ്ങനെ വേണ്ടി വന്നാൽ ഇതിനേക്കാൾ മാന്യമായിട്ട് ഞാനത് ചെയ്യൂ. നിന്നെ അങ്ങനെ വിടാനോ? ഒന്നൊന്നര ലക്ഷം രൂപയാ അതിനൊക്കെ വേണ്ടി ഞാൻ കളുത്തത്. ഈ തൊഴിലിന്റെ നാടകം ഒരു മറയാക്കേണ്ട കാര്യമില്ലായിരുന്നു. വലിയ വീട്ടിൽ സ്ഥാനം കിട്ടിയപ്പോ നിന്റെ പൊന്നാങ്ങളെ മൂട് പറഞ്ഞല്ലോ. അവന്റെ പൊടി പോലും ഇങ്ങോട്ട് കാണാനില്ലെന്നായി. മേനോൻ സാറിന് ഹാർട്ട് അറ്റാക്ക് വന്ന ശേഷം അവൻ നേഴ്സിംഗ് ഹോം വിട്ട് എങ്ങും പോയിട്ടില്ലെന്ന് നിനക്ക് നല്ലപോലെ അറിയാം. പിന്നെ എന്തിനിങ്ങനെ പൊലമ്പുന്നു? അങ്ങനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കിടക്കണ അവൻ ആരാ? കെ പി മേനോന്റെ അഭിഹിത സന്തതിയോ? അനാവശ്യം പറയുന്നതിനെ ഒരതിലുണ്ട്. നിങ്ങളാണായതുകൊണ്ട് എന്തും പറയാം, പെണ്ണായതുകൊണ്ട് ഞാൻ എല്ലാം പഞ്ചപുച്ച അടക്കിന്ന് കേൾക്കണം. നിങ്ങളുടെ സഹോദരി വിവാഹത്തിന് മുൻപ് ഗർഭിണിയായെന്ന് നാട്ടുകാർ അപവാദം പറയുന്നുണ്ട്. ഞാനത് വിളിച്ചു പറഞ്ഞാലോ? നീ എന്താ പറഞ്ഞത്? നിന്റെ കുടുംബം പോലെ അല്ല എന്റെ കുടുംബം. നിന്റെ കുടുംബത്തെ കുറിച്ച് ദോഷമല്ലാതെ മറ്റെന്താടി പറയാനുള്ളത്? ഒരുത്തി ആണുങ്ങൾ പെണ്ണുങ്ങളെ കീപ്പ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. ഇവിടെ മറച്ച നാണം കെട്ട ജന്മങ്ങള്. തരാൻ പാടില്ലാത്ത സമയത്താ ഞാൻ വന്നത്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ആ മനുഷ്യൻ പ്രഭയെ അപമാനിച്ചതിന് ഞാൻ അങ്ങോട്ടല്ലേ ക്ഷമ ചോദിക്കേണ്ടത്. വരൂ, ഇങ്ങോട്ട് ഇരിക്കാം. വേണ്ട ചേച്ചി, കുറച്ച് ദിവസങ്ങളായി പ്രതാപിനെ കണ്ടിട്ട്. വിവരം അറിയാന്ന് കരുതി മേനോൻ സാർ ചത്ത് ജീവിച്ചിരിക്കുകയല്ലേ. ഇന്ന് രാവിലെ നഴ്സിംഗ് ഹോമിൽ നിന്ന് വീട്ടിലേക്ക് വരുമെന്ന് കേട്ടു. പ്രതാപൻ മിക്കവാറും അവിടെ തന്നെ കാണും. എങ്ങോട്ടാ രണ്ടുപേരും സർക്കിട്ട്? ഡാഡി ഇങ്ങനെ കിടക്കുമ്പോ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും രണ്ടു ദിവസം അടങ്ങിയിരുന്നൂടെ. ഡാഡി വീട്ടിലെത്തില്ലേ? പിന്നെന്താ? എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. പോയില്ലെങ്കിൽ പ്രൊഫസർ എന്നെ ചെരിപ്പെടുത്തും.
ഓക്കെ എന്താടോ ഇവിടെ കുറച്ചാലായില്ലേ സാറിനെ കണ്ടിട്ട് ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു സൂര്യ ഒന്ന് വരൂ ഇത് പ്രഭ ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാണ് ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവർ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ചായ കൊണ്ടുവരാം വാ സൂര്യമുഖ പെണ്ണിനെ മനസ്സിലായോ ആ പെണ്ണ് ഒരു നാടകനടിയാ മൂത്ത് പൗഡർ ഇട്ട് സ്റ്റേജിലേക്ക് വന്ന നല്ല തളതളാന്നിരിക്കും ലൈറ്റ് മുഖത്തെ കടിച്ചാൽ ഓളൊരു ഹൂറി തന്നെ കരയരുത് നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം സ്ഥിതിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റൂ മോനെ ദാ വേണ്ട വാങ്ങ മോനെ ഞാനല്ലേ തരുന്നത് അപ്പച്ചൻ തല്ലും എന്തിന് അപ്പച്ചൻ പറഞ്ഞു ഇയാൾ എന്ത് തന്നാലും വാങ്ങാറ്റെന്ന് മോന്റെ അപ്പച്ചൻ പിന്നെന്തൊക്കെ പറഞ്ഞു പിന്നെ അപ്പച്ചൻ പറഞ്ഞു ഇയാൾ ഒരു കവട മോനാന്ന് എന്ത് കവട മോൻ കഴിവേരുടെ മോൻ നിന്റെ അപ്പനാ എന്റെ പെണ്ണിനെ തട്ടിയെടുത്ത ദ്രോഹി എന്റെ മോനെ നിനക്കറിയോടാ നിന്റെ അപ്പൻ ചാക്കോക്കി നീ ജനിക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സുകൊണ്ട് നിന്റെ അപ്പനായവനടാ ഞാൻ ഇനി നിനക്കെന്നെ വഞ്ചിക്കാൻ കഴിയും ഇവന്റെ മുമ്പിൽ വെച്ച് ഞാൻ നിന്റെ ഞാനോ ഞാൻ ഈ സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ ഭർത്താവ് ഭാര്യയെ തല്ലിയാലും അറസ്റ്റ് ചെയ്ത് ലോകത്തിലാക്കും ഇപ്പൊ എനിക്ക് ഉറപ്പായി താ മനഃപൂർവ്വം ഇങ്ങോട്ട് ട്രാൻസ്ഫർ മേടിച്ചു വന്ന തൊട്ട് അടുത്തൊരു വീട് തന്നെ വാടകയ്ക്ക് എടുത്ത് നിങ്ങൾ തമ്മിലുള്ള പഴയ പ്രേമം തുടരാൻ പദ്ധതി ഇടുകയായിരുന്നു അങ്ങനെ തന്നെ കരുതിക്കോ എന്റെ അപ്പനെ പറ്റിയ അബദ്ധം അന്ന് ലോനപ്പൻ ചേട്ടനും തൊഴിലില്ലാതെ പോയി നിങ്ങൾക്ക് സ്വന്തം ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു എന്റെ അപ്പ നിങ്ങളുടെ പക്ഷത്തേക്ക് ചാഞ്ഞു എന്റെ വിധി ഞാൻ കാരണം ഈ കുടുംബം തകർന്നെന്ന് നാട്ടുകാർ പറയും ചാക്കോ ഞാൻ പറയുന്നു കേക്ക് മറിയാമ്മ പാവമാണ് അവളെ തെറ്റിദ്ധരിക്കരുത് എനിക്ക് ശരിയായ ധാരണയേ ഉള്ളൂ നമുക്ക് വീട്ടിൽ പോയിക്കോ ഞാൻ വരില്ല നന്ദി കേട്ടവനെ ആരും വേണ്ട എന്റെ കൂടെ ഇന്നു മുതൽ ഞാൻ ആൾക്കൂട്ടത്തിൽ തനിയാണ് നല്ല രസീയം പുഴുങ്ങിയ മുട്ട നല്ല അസല റൊട്ടി പൊന്നുമൻ തിന്നെ ഈ അപ്പച്ചൻ എന്തിനു കൊള്ളാം അമ്മച്ചി തന്നെയാ ഭേദം പ്രതിഭാഗം ചേരാതടാ ഇന്നസെന്റ് മൂന്ന് നേരം ബ്രെഡും മുട്ടിയും എനിക്ക് വേണ്ട ഞാനിന്ന് അമ്മച്ചിയുടെ കൂടെ പോയാ മതിയായിരുന്നു ഇന്ന് വൈകിട്ട് അപ്പച്ചൻ മോന് മീൻകറി ഉണ്ടാക്കി തരാം വേണ്ട രസം പോലെ ഇരിക്കും നമുക്ക് ഒരു ഹോട്ടലിൽ പോവാം വെറുതെയാണോ ഓട്ടോ ഡ്രൈവർമാർ മീറ്ററിന് മേലെ പണം ചോദിക്കുന്നത് പോവാഹാവേ ഇവനെ ഞാൻ പറഞ്ഞയച്ചത് ഇവ മോഷ്ടിക്കുന്ന ഞാൻ നേരിൽ കണ്ടതുകൊണ്ടാ രണ്ട് ടീൻ പോമായിലാണ് ഇവനോട് കടത്താൻ ശ്രമിച്ചത് ഞാനൊന്നും കടത്തിയിട്ടില്ല പിന്നെ അങ്ങനെ നിന്റെ വന്നു അത് പിന്നെ ഗോവിന്ദനെ തിരിച്ചെടുക്കണം ഇല്ലെങ്കിൽ റെസ്റ്റോറന്റ് ഞങ്ങൾ പൂട്ടിക്കും പൂട്ടിക്കാനല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനം തുറപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഞങ്ങളൊക്കെ പണ്ട് യൂണിയനിൽ ചേർന്നത് നശിപ്പിക്കാനല്ല വളർത്താനും നന്നാക്കാനും ഏതായാലും മോഷ്ടിച്ചവനെ പോലീസ് ഏൽപ്പിക്കാത്തത് തന്നെ വലിയൊരു കാര്യമല്ലേ നിങ്ങളൊക്കെ പോയി ജോലി ചെയ്യേ
അതല്ല ഗോവിന്ദൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കൊക്കെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോയി സമരം ചെയ്യേ, നിങ്ങളുടെ ഞാനും ഉണ്ടാവും. അതെ. അപ്പം മുട്ടയും മതിയോ? അപ്പൊ വേണം, മുട്ട വേണ്ട, ഇറച്ചി മതി. ആഹാ, ചാക്കോയോ, നീ എന്നേടാ പതിവില്ലാതെ മോനെ കൊണ്ട് ചായക്കടയില്? അപ്പൊ ചേടത്തി വിവരമൊന്നും അറിഞ്ഞില്ലയോ? എന്ത് വിവരം? ഇവന്റെ തള്ള എന്നെ വഞ്ചിച്ച കാര്യം. ഏ, മേരിക്കുട്ടി നിന്നെ വഞ്ചിച്ചെന്നോ? നടക്കാവുന്ന കാര്യമെല്ലാം പറയണമെന്നല്ലേ? നടക്കില്ല എന്ന് വിചാരിച്ച് നടന്നു. അവളുടെ കാമുകനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാ? വരുന്നു, കണ്ടോ. ഇൻസ്പെക്ടർ അദ്ദേഹം ഇവിടെ കുടുംബസമേതാണോ താമസം? അല്ല. അതെന്താ ഭാര്യയെ കൊണ്ടുവരാത്തെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. വേഗം ഒരു കല്യാണം കഴിക്കണം, നാട്ടുകാരെ കൊണ്ട് ഇതിനെ അതും ഇതും പറയിക്കുന്നേ. ചാക്കോ, ഇത്ര സംശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനുള്ളതാ. പരസ്യപ്രസ്താവന നടത്തരുത്, നാറും. അതുകൊണ്ട് നഷ്ടം വരാൻ പോകുന്നത് നിനക്കാ. ഇനി ഇതിൽ കൂടുതൽ നഷ്ടം വരാൻ എന്തിരിക്കുന്നു? നമ്മുടെ ആ മിന്നൽ ചാക്കോയുടെ ബെമ്പർന്ന് ഒരു ഇൻസ്പെക്ടർ ലോനപ്പിന് തമ്മിൽ ഇടപാടാ. ജമാലിക്കാക്ക് എത്ര മക്കളാ? രണ്ടാള്, രാണു ഒരു പെണ്ണു. പിള്ളേർക്ക് ആരുടെ ഛായ? മോളിനെ പോലെ തന്നെ നല്ല മൊഞ്ചുണ്ട്, കണ്ട സിനിമാ നടി അന്ന് തോന്നും. അതിനും വേണ്ടി മോന്, നമ്മൾ രണ്ടാളും ചായ അല്ല എങ്കിൽ അവൻ ജമാലിക്കയുടെ മോനല്ല. എന്റെ കെട്ടുകളെ കുറിച്ച് വേണ്ടാധീനം പറയണോ? ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞു പോയതാണ് ജമാലിക്ക. എന്ത്? എന്റെ മോൻ എന്റേതാണോ എന്ന് എനിക്കിപ്പോ സംശയം. മേരിക്കുട്ടിക്ക് ആ ഇൻസ്പെക്ടർ ലോനപ്പനോട് പ്രേമ. ഒരു ലാത്തി കയ്യിലുണ്ടെന്ന ധൈര്യത്തിൽ ആ ദ്രോഹി അന്യായം കാണിക്കുകയാണ്. എടാ ബലാലേ, നീ ഒരു കാര്യം ചെയ്യ്, ഈ വണ്ടിന്റെ മുകളിൽ മയക്കും കെട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കാർ ചെയ്യുമ്പോൾ നാട് മുഴുവൻ നടന്ന് അനൗൺസ് ചെയ്തോ. ചെല്ലേ, അങ്ങനെ ചെയ്യട്ടെ. മാറെ, ഒരു വണ്ടി. കല്യാണങ്ങളും സിംഗപ്പൂർ പിള്ളയുടെ മേൽനോട്ടത്തിലാ നടന്നത്. മേനോൻ പേരിന് മണ്ഡപത്തിനെടുത്തു നിന്നു മാത്രം. മേനോൻ സാർ മനസ്സിലാ മനസ്സോടെയാണ് അത്രേ സമ്മതിച്ചത്. മൂത്ത മകൾ വീട്ടിൽ നിൽക്കുമ്പോ അതുകൊണ്ടായിരിക്കണം അദ്ദേഹം നേരിട്ടാരും ക്ഷണിക്കായിരുന്നത്. ആ, ഇനിയും നിന്റെ അനിയന്റെ ഭരണമൊന്നും ആ വീട്ടിൽ നടക്കൂല. പ്രതാപൻ, നാളെ കുറച്ച് നേരത്തെ വരണം. എനിക്ക് ചില പുതിയ ചുമതലകൾ എന്നെ ഏൽപ്പിക്കാനുണ്ട്. ഞാൻ 6 മണിക്ക് തന്നെ വരാം. അച്ഛൻ ഒന്നും ആലോചിക്കരുത്. ആലോചിക്കാതിരിക്കാൻ നിനക്ക് കഴിയോ മോളെ? അച്ഛൻ സംശയിക്കുന്ന പോലെ ഒരു ചലനവും എന്റെ മനസ്സിലില്ല. വിവാഹം കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന വിശ്വാസം എനിക്കില്ല. ഞാൻ എന്റെ കടമ ചെയ്തില്ല. നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. വളരെ വൈകിയ ഉറങ്ങിയത്, വിളിക്കാം. വേണ്ട, ഉറങ്ങിക്കോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം.
വീട്ടിൽ അവളിനെ ഒറ്റപ്പെടും. സിംഗപ്പൂർ പിള്ളയും മിസ്സിസ് മേനോനും കൂടി എല്ലാം മാറ്റിമറിക്കും. എനിക്കറിയാം അവൾ അവിടെ ആരും അല്ലാതാവും. ആര് പറഞ്ഞു സൂര്യ ഒറ്റപ്പെടുമെന്ന്? ഇപ്പൊ നിനക്ക് മറ്റെന്തിനേക്കാളും സൂര്യയെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. ഒരു പുരുഷന്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീ ഭാഗ്യവതിയല്ലേ? കേട്ടിയോനും വേണ്ട മോനും വേണ്ട, ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ വലിച്ചു കയറ്റിക്കോട്. അപ്പൊ എന്തൂട്ടപ്പൻ? ആരുടെ അപ്പൻ? ശരി, നസ്രാണി പെണ്ണിനെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലെ സ്ഥാനമുള്ളൂ, അറിയാ നിനക്ക്? ഇവിടെ വന്ന് നീ ഇങ്ങനെ തിന്നും കുടിച്ച നിന്റെ ആങ്ങളമാര് സൈന്യമായിട്ട് ഇങ്ങട് വന്ന് നിന്നെ അങ്ങോട്ട് ഇറക്കി വിടും. അതിലും നല്ലത് നീ തന്നെ അങ്ങോട്ട് പോണതാ. അയ്യോടി മോളെ, ദാണ്ട് നിന്റെ ആ പഴയ ലോനപ്പ ഇങ്ങോട്ട് വരണ്, അവൻ എന്നെ അറസ്റ്റ് ചെയ്യാനെ പറ്റിയാണ് വരണത്. പണ്ടൊരിക്കെ ഞാൻ അവന്റെ മുഖത്തിട്ടൊരു തുപ്പ് കൊടുത്തില്ലേ, അതിപ്പോ അവൻ കേസാക്കിയിട്ടുണ്ടാവും. എന്റെ ലോനപ്പ, നീ ഇങ്ങനെ വലിയ നിലയിലാവുന്നൊന്നും ഞാൻ കരുതിയില്ല കേട്ടോ. എന്നോടൊന്നും തോന്നരുത്. വേണമെന്ന് വെച്ചാ നീ എന്റെ മുഖത്തിട്ടൊരു തുപ്പ് തുപ്പിക്കോ. ഞാൻ വന്നത് മേരിയെ കൊണ്ടുപോകാനാ. മേരിയും ചാക്കോയും ഒരുമിച്ച് ജീവിക്കുന്നു കണ്ടാലേ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മാനം തിരിച്ചു വിട്ടു. അവിടെ വേണ്ട, ഒന്നും എതിര് പറയണ്ട. എതിർക്കാൻ നിന്ന ഞാൻ നിന്നെ അങ്ങടെ അറസ്റ്റ് ചെയ്യും. നീയാണോ ശരിക്കും കുന്നംകുളത്തുകാരൻ? ഇവളെ അറസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. അനുഭവസ്ഥ ഞാനാ. എന്റെ വേദന നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ വേദന നിന്റെ കരണക്കുരികരടി വന്ന് ഞാൻ വേണ്ട വേദന ഉണ്ടാക്കി തരാം. എല്ലാം ചാക്കോയുടെ തെറ്റിദ്ധാരണയാ. കല്യാണത്തിന് മുമ്പ് മേരിക്ക് ലോനപ്പിനോട്ട് പ്രേമം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ കല്യാണത്തിന് ശേഷം അവർ രണ്ടുപേരും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ടോ കണ്ടോ, ഇപ്പൊ നിങ്ങക്ക് ബോധ്യായില്ലേ? രണ്ടുപേരും കൂടെ ഏതോ സ്ഥലത്ത് ഹണിമൂൺ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇനി അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാക്ക് ഞാൻ അറക്കും. മേരിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങളെ ഇൻസ്പെക്ടർ സാറിന് മേരിയുടെ വീട്ടിലേക്ക് അയച്ചത്. എന്റെ ചാക്കോ, നീ മേരിയും സന്തോഷമായിട്ടിരിക്കണം, കഴിഞ്ഞതെല്ലാം മറക്കണം. ഞാൻ വേണമെങ്കിൽ ഈ വീട് വിട്ട് മാറി താമസിക്കാം. ചാക്കോ, വിവാഹത്തിന് മുമ്പ് ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയെന്നോ ഒരു എഴുത്തു കൊടുത്തെന്നോ ഒക്കെ ഇരിക്കും, അതൊന്നും വലിയ കാര്യമാക്കരുത്. ചാക്കോ എനിക്ക് ലവ് ലെറ്റർ വന്നിട്ടുള്ളല്ലേ, ആ കാര്യം മറന്നുപോയോ? അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് മേരി പേടിക്കണ്ട. ഒരു നല്ല പേര് ഞാൻ കണ്ടുപിടിച്ചു, സ്പാർക്ക്. കൊള്ളാം, നല്ല ഒന്നാന്തരം പേര്. സ്പാർക്ക് എന്ന് പറഞ്ഞ തീപ്പൊരി. പ്രതാപനും ആ പേര് ഇഷ്ടമാവും. അവന്റെ അച്ഛനെ തീപ്പൊരി മാധവൻ എന്നാണല്ലോ വിളിച്ചിരുന്നത്. പ്രതാപന്റെ ഇഷ്ടം അവന്റെ വീട്ടിൽ, ഇവിടെ നമ്മുടെ ഇഷ്ടം നോക്കിയാ മതി. പൊളിഞ്ഞുകൊണ്ടിരുന്ന ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതാപനാണെന്ന് എല്ലാവർക്കും അറിയാം. സുരേഷ്, കം ടു യുവർ സെൻസ്. നീ ഇപ്പൊ പഴയ യൂണിയൻ സെക്രട്ടറി അല്ല, കെ പി മേനോന്റെ സ്വത്തുക്കൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് നീയും കൂടെയാണ്. സുരേഷിന് വലിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, അത് മാറ്റണം. സുരേഷിനെ ഞങ്ങൾ ഉയർത്താൻ ശ്രമിക്കുമ്പോ സുരേഷും സ്വയം ഉയരണം. അയ്യോ, ആ തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾ പൊക്കിയാലൊന്നും അങ്ങനെ പൊങ്ങുന്ന കൂട്ടത്തിലല്ല ഞാൻ. താഴ്ത്തിയാലോട്ട് താഴെയില്ല. കുറേ അധികം പേയ്മെന്റ് പെൻഡിങ്ങിലാണ്, ചെക്കുകൾ ഒപ്പിടുന്ന കാര്യം. ബിസിനസ് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. മിസ്റ്റർ മേനോ മരിച്ചതോടെ പാർട്ണർഷിപ്പ് ഓട്ടോമാറ്റിക്കായി ഡിസോൾവ് ആയില്ലേ? പുതിയ ഡീഡ് ഉണ്ടാക്കണം, അതിനുശേഷമേ പേയ്മെന്റിന്റെ കാര്യം വരുന്നുള്ളൂ. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ചെയ്യണം. പേയ്മെന്റ്സ് നിന്നുപോയാൽ വർക്ക് എങ്ങനെ നടക്കും? അത് ഞങ്ങൾക്കറിയാം.
ലാഭമായാലും നഷ്ടമായാലും അനുഭവിക്കാൻ പോകുന്ന ഞങ്ങളാണല്ലോ. പ്രതാപൻ ഇപ്പൊ പോകൂ, ഞങ്ങൾ ഇവിടെ ചില കുടുംബകാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതാപൻ വീട്ടിൽ വരൂ, ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് അപ്പോൾ പറയാം. ജമാലിക്ക, സൂര്യ വന്നിട്ടുണ്ടോ? പോകാൻ പോയിരിക്ക, നമ്മളങ്ങൾ അങ്ങോട്ട് കയറ്റുമല്ലോ, അതുകൊണ്ട് വിടക്കുക. വീട്ടില് അവര് കമ്പനി പിടിച്ചെടുക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. സാരമില്ല, അങ്ങനെ പറഞ്ഞ് വെറുതെ ഇരുന്നാൽ സൂര്യക്ക് അവകാശപ്പെട്ട സ്വത്ത് വിട്ടെടുക്കരുത്. മോളെ, വിട്ടാ തലേ കയറുന്ന പറയുക. എന്റെ സ്വത്ത് എന്റെ അച്ഛനായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ഇനി ഒരു സ്വത്തും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ജോലിക്കാരനാണ്, സൂര്യയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ചിരുന്നു, അതുകൊണ്ട് എന്റെ കടമ. പ്രതാപന് പണത്തിന് മോഹമുണ്ടോ? നല്ല സമയത്താണല്ലോ ഞാൻ വന്നേ. സുഖാണോ? സുഖം. നിങ്ങൾ തന്നിട്ടല്ലേ വരുന്നേ? ഞാൻ ചെല്ലട്ടെ, നട ഇടയ്ക്ക്. ഞങ്ങളെല്ലാരും സൂര്യയെ കാത്തിരിക്കുകയായിരുന്നു. ചേച്ചി ഒരു ഗൂഢാലോചന കഴിഞ്ഞു വരുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഞാൻ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത്. ഈശ്വരനുമായാണോ ഗൂഢാലോചന? ഏട്ടമായി തുറന്ന വിവരക്കേടെ പറയൂ. നീ പോടി. എന്റെ ഭാര്യക്ക് കുറച്ച് ബോധമുണ്ടായി വരുന്നു. സൂര്യ ഇവിടെ വന്നിരിക്കൂ. ഈ വീട്ടിലെ മൂത്ത മകളാണ് സൂര്യ. നമ്മുടെ കമ്പനിയുടെ കാര്യത്തിൽ ഞങ്ങൾ എടുത്ത ചില തീരുമാനങ്ങൾ സൂര്യ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യ അറിയേണ്ടതല്ലേ? നീ ആരാത് ചോദിക്കാൻ? പറയാനുള്ളോ സൂര്യ ചേച്ചി പറയട്ടെ. നീ അവരെ വക്കീലൊന്നും ആവണ്ട. അല്ലേലും തലമറന്ന് എണ്ണ തയ്ക്കുന്നത് പ്രതാപന്റെ പതിവാ. ആരാ ഇവിടെ തലമറന്ന് എണ്ണയ്ക്കുന്നത്? നിങ്ങളൊക്കെ തന്നെ. മേനോം സാറിന്റെ തലയാണ് നിങ്ങളൊക്കെ മറക്കുന്നത്. ജമാൽ, നീ അകത്ത് പോയി നിന്റെ ജോലി നോക്ക്. അങ്ങേരി വെച്ചുകൊടുത്ത വളം വേലക്കാരൻ നമ്മളെ ഭരിക്കുന്നു. നിങ്ങളല്ലേ എന്തിനാ ഇങ്ങനെ എക്സൈറ്റഡ് ആകുന്നത്? സൂര്യമോളെ, ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോളെ, നമ്മുടെ ഈ കമ്പനി ഒരു വലിയ സ്ഥാപനമാക്കാൻ ഞാൻ നിശ്ചയിച്ചു. 1 കോടി രൂപയാണ് ഞാൻ മുടക്കാൻ പോകുന്നത്. സ്പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കും ഇനി നമ്മുടെ കമ്പനിയുടെ പേര്. സൂര്യയും കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ ആയിരിക്കും. ഞാൻ വേറെ കൃത്യം കാണിച്ചെന്ന് ആളുകൾ പറയരുതല്ലോ. ഞാനും ശങ്കരൻകുട്ടിയും കൂടി ഞങ്ങളുടെ ഭാഗം വിറ്റ് മുഴുവൻ കാശ് ഇവിടെ ചെലവഴിച്ചിട്ടാ കമ്പനി ഇത്രയും കാലം നടന്നത്. എന്നാലും തുടങ്ങിയ സമയത്ത് 10-500 ആഭരണം വിറ്റ് നിന്റെ അമ്മയും മുടക്കിയിട്ടുണ്ടെന്ന കേൾവി. കമ്പനിയുടെ പേര് മാറ്റാൻ മേനോൻ സാർ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ ഇവിടെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. സൂര്യയുടെ അമ്മയുടെ സ്വത്തുക്കൾ വിറ്റ് കിട്ടിയ പണമാണ് കമ്പനിയുടെ ആദ്യത്തെ മൂലധനം. ശരി, ഇറങ്ങി പോടാ വഴിയിലെ. അച്ഛന് വിസ്കി ഒഴിച്ചോട്ടെ പേരിൽ ഈ വീട്ടിൽ കയറി പറ്റിയതല്ലേ നീ? ഹരി, അവൻ പറഞ്ഞേ ശരിയല്ലേ. ഞങ്ങൾ ഇവിടെ അമ്മയും മക്കളും മരുമക്കളും സംസാരിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? നീ ഇവിടുത്തെ ജോലിക്കാരനാണ്, എന്തു ചമയണ്ട. പ്രതാപ, നീ പഠിച്ചവനല്ലേ, അടങ്ങി ഒതുങ്ങി ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിന്നാൽ ഈ കമ്പനിയിൽ നിനക്ക് തുടർന്നും ജോലി തരാം. അതല്ല, സാറിന് മാനേജിംഗ് ഡയറക്ടറോ ചെയർമാനോ ആകണമെന്നാ മോഹമെങ്കില് ബുദ്ധിമുട്ടാകും. ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല. ഇതാ ചെക്കും ക്യാഷും ഇരിക്കുന്ന ഷെൽഫിന്റെ താക്കോൽ. ഞാൻ പോകുന്നു. ഞാനും വരുന്നു. എന്റെ അമ്മയുടെ പേര് നീക്കം ചെയ്തിട്ട് നിങ്ങൾ തുടങ്ങുന്ന കമ്പനിയുടെ ഷെയറുകൾ എനിക്ക് വേണ്ട. ബാങ്കിലെ ലോക്കറിലിരിക്കുന്ന ആഭരണങ്ങളും ഞാൻ എടുക്കുന്നില്ല. ചേച്ചി, മനസ്സിലായില്ലല്ലേ? അറബിയ അർത്ഥം പറയാം. ഈ ഭൂമിയിലുള്ള സർവ്വതും നശിക്കും. നമുക്കും പോവാം. ഇങ്ങോട്ട് നമ്മൾ എന്തിനു പോണം? നമ്മളും പോകേണ്ടി വരും. ഞാൻ സൂര്യ ചേച്ചിയല്ല, പോകേണ്ടി വന്നാ എനിക്ക് കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് കൈ വാങ്ങിച്ച് ഞാൻ ഇറങ്ങും. മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പുരലേക്ക് പോകരുത്. ജമാൽക്ക, അതെ മോളെ, പോവാൻ പാടില്ല. അടുത്തുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ഇവളെ കഴുത്തിലൊരു താലി കെട്ട്, എന്നിട്ട് വിളിച്ചിട്ട് പോ. എന്താ? ഏ പറയാം, നിങ്ങൾ കയറ്. Thank you.
കുടിച്ചോ. നീ കുടിക്കാതെ അവിടുത്തെ എല്ലാ കല്യാണങ്ങളും ഇങ്ങനെ നടത്തിയാ നമ്മുടെ പെമ്പിള്ള രക്ഷപ്പെടും, നാടും രക്ഷപ്പെടും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അകത്തു പോയി വിളക്ക് എത്തിച്ചോണ്ട് വരാം. വേണ്ട, ഗൃഹപ്രവേശം ഇവിടെ വേണ്ട. ചേട്ടാ, തട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ സാധ്യമല്ല. ആര് തട്ടിക്കൊണ്ടുവന്നു? സൂക്ഷിച്ചു നോക്ക്, നാല് പേര് ഗാംഗ വിവാഹം കഴിച്ചാൽ വന്നിരിക്കുന്നത്. സിംഗപ്പൂർ പിള്ളയാണ് എനിക്ക് ശമ്പളം തരുന്നത്. അയാളുടെ ശത്രുക്കളെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ വീടോ? നീ ഭാര്യ വീട്ടിലെ താമസക്കാരന, അത് മറക്കണ്ട. ഇതെന്റെ ഭാര്യയുടെ വീടാ, എന്റെ മക്കൾ അതിന്റെ അവകാശികൾ. കുഷ്ഠരോഗം പിടിച്ച് കൂനി കൂടിയിരുന്ന പോരാ, 100,000 മുടക്കി ഈ സ്ഥിതിയിലാക്കിയത് ഞാനാണ്. ഇപ്പൊ ഈ വീടിന്റെ അവകാശം ഞാനാണ്. എന്റെ മകനും മരുമകളും ഈ വീട്ടിൽ തന്നെ താമസിക്കും. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇറങ്ങി പോടാ, നിന്റെ കണക്കുകളൊക്കെ കോടതി പോയി പറ. നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറമോളെ. എന്തിനാ നിനക്ക് ഇങ്ങനെ ഒരു ഭർത്താവ്? എന്റെ മോൾ എത്രമാത്രം സഹിച്ചു, ഇറങ്ങി പോകാൻ പറമോളെ. ഇനി എനിക്ക് അങ്ങനെ പറയാൻ സാധ്യമല്ല. 7 വർഷത്തെ എന്റെ പ്രാർത്ഥന, എന്റെ മോഹം, ഞാൻ ഗർഭിണിയാണ് അച്ഛ. എന്റെ മരണം വരെ ഞാൻ ചേച്ചിയെ വിഷമിപ്പിക്കില്ല. ചേച്ചി കരയരുത്, എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. നിങ്ങൾ ആരും പ്രയാസപ്പെടണ്ട, എനിക്കുണ്ട് ചെറിയൊരു വീട്. അവിടെ ഞാനും അമ്മയും കിടക്കുന്ന രണ്ട് കട്ടിലുണ്ട്, അത് ചേർത്തിട്ടാ നിങ്ങളുടെ മണിയറയായി. വേണ്ട, ചെറുക്കനും പെണ്ണും പുറത്തേക്ക് ഇറങ്ങിയെന്ന് കാറ്റുള്ളു, നല്ല നിലാവുണ്ട്. ആദ്യ രാത്രിക്ക് പറ്റിയ അന്തരീക്ഷം, സമയമാകുമ്പോ ഞങ്ങൾ വിളിക്കാം. നിങ്ങൾക്ക് ഉമ്മാരി രംഗമൊക്കെ നാടകം കളിച്ച് നല്ല പരിചയമായിരിക്കും അല്ലേ? ഗുഡ് നൈറ്റ്. സമ്പുല്യസത്തായ തമ്പുരാനെ, എന്റെ മൂക്ക് അഭിനയിച്ചു മതിയായില്ലേ? മനസ്സിലുള്ളത് പെറ്റു തള്ളയോട് പോലും തുറന്നു പറയില്ല. എന്തിനാ മോളെ നെഞ്ചിങ്ങനെ നെരുപ്പോടാക്കുന്നത്? എങ്കിലും എന്റെ മോനെ എന്നോടൊരു വാക്ക് പോലും പറയാതെ എനിക്കിത് കാണാൻ എന്ത് കൊതിയായിരുന്നറിയോ? ഇതെവിടെ പോയി കിടന്നു? ഓ, നാത്തോന് സുഖമില്ലെന്നും പറഞ്ഞ ആള് വന്നേ. ഒടുവിൽ ശവാടക്കം കഴിഞ്ഞ് അവിടുന്ന് പോരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് അങ്ങനെ വേണ്ടി വന്നു. മോളെ, എന്റെ മോൻ കിടപ്പാടമില്ലാത്തവനല്ല, ഞാനവനെ പറ്റില്ലെന്നേ ഉള്ളൂ. എന്റെ വീട് അവന്റെ വീടാ, ഒരു പട്ടിക്ക് നിങ്ങളെ അവിടെ വന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ല. വാ, നമുക്ക് പോകാം. അതെന്താ ചേട്ടത്തി, ഈ വീട്ടിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പ്രഭേ. ഒരു വീട്ടിൽ താമസിക്കാൻ അനുവാദം മാത്രം പോരാ, അവകാശവും വേണം. എന്റെ പേരിലുള്ളതെല്ലാം പ്രതാപന്റെ പേരിൽ എഴുതി വെച്ചിട്ടേ ഞാൻ മരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് എന്റെ വീട് അവൻ അവകാശപ്പെട്ടതാണെന്ന്. ചേട്ടത്തി പറഞ്ഞ ശരിയാ, എനിക്ക് എന്ത് അവകാശം? കൊച്ചുമണി, താമസ സ്ഥലം മാത്രം മതിയോ? ഒരു ജീവിതമാർഗം വേണ്ടേ? പ്രതാപന്റെ ജോലി പോയില്ലേ? കമ്പനിയിൽ ഷെയർ പോലും വേണ്ടെന്ന് പറഞ്ഞാണ് സൂര്യമോള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വെറും 500 രൂപ ഉണ്ടാ എന്റെ അച്ഛൻ ഈ വ്യവസായം ആരംഭിച്ചത്. എന്റെ ഭർത്താവിനും ഒരു ചെറിയ തുടക്കം മതി. നമുക്ക് ഒരു സോപ്പ് കമ്പനി തുടങ്ങാം. അച്ഛൻ തയ്യാറാക്കിയ ഫോർമുല, അച്ഛന്റെ ഡയറി എന്റെ കയ്യിലുണ്ട്. അന്നത്തെ 500 ഇന്നത്തെ 50,000 പലതുള്ളി പെരുവെള്ളന്നാ. എന്റെ കയ്യിൽ 5,000 കാണും. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കല്യാണത്തിന് വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച്
അമ്മ പോലും അറിയാതെ ഞാൻ ചേർത്തു വെച്ചതാ. ഉടനെ ഒരു കല്യാണം കഴിക്കാൻ എന്തായാലും എനിക്ക് ഉദ്ദേശമില്ല. ആ പണം നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ. എന്റെ കയ്യിലുണ്ട് 12,000 രൂപ. അത് തീർന്നാലും മാസാമാസം 1,300 രൂപ വെച്ച് ഞാനും തരാം. നിങ്ങൾ എല്ലാവരും കൊടുക്കുമ്പോ എന്റെ സൂര്യമുഖം ഞാൻ കൊടുക്കാണ്ടിരിക്കോ? ഒരു 500 രൂപ ഞാനും തരാം. അധരം ചൂടിയെന്നും മധു ചുംബനം മുങ്ങിപ്പൊങ്ങി വന്നു തെന്നൽ കനിവിൽ മൗനമന്ത്രം മൂളും മാന്ത്രികൻ ശേഷം ഇന്നാണ് ശരിക്കും ഉറങ്ങിയത്. ഈ തണുത്ത് തറയിൽ കിടന്നിട്ട് ഉറക്കം വന്നോ? എനിക്കതാ സുഖം.
നിന്റെ ഈ പൊങ്ങയും താഴെയും ചെയ്യുന്ന മെത്തെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. വന്ന് കിടക്കൂ സുരേഷ്. ആ കട്ടില്, ഈ വലിയ മുറി, നിന്റെ മമ്മിയുടെ ലോക്കറ്റ്, സ്ലീവ്ലെസ് ബ്ലൗസ്, ജാട, ഓ എനിക്ക് മടുത്തു. എന്റെ ഈ പൊറുതി ഇനി അധികം നീളമില്ല. വാ, നീ ഇവിടെ ഒന്ന് കിടന്നു നോക്ക്. നാഗർകോവിൽ നിന്ന് പഴനിസ്വാമി എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, പ്രതാപന്റെ സൂര്യ സോപ്പിന് നല്ല പദയാണ്, നമ്മുടെ സോപ്പിന് പദ പോരെന്ന്. ദോഷം പറയരുതല്ലോ, അവന്റെ സോപ്പ് നല്ലതാ, നമ്മുടെ ഫോർമുലയിൽ അവൻ മറ്റെന്തോ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലേശവും സൂക്ഷിക്കണം. നാണക്കേടാവോ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ജപാല, അവന്റെ സ്പീഡ് അല്പം ഒന്ന് കുറയ്ക്കണം. നിങ്ങളൊന്ന് മൂളിയാ മതി, സൂര്യ സോപ്പിന്റെ പദം ഞാൻ കുറച്ചു തരാം. ആർക്കും ഒരു സംശയം തോന്നരുത്, സംഭവം ആക്സിഡന്റ് ആയിരിക്കും, അതിലാരെന്ത് സംശയിക്കാൻ. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല സാറേ. സംശയം എനിക്കില്ല, പക്ഷെ അത് പോരല്ലോ, തെളിവ് വേണ്ടേ? നമ്മൾ സംശയിക്കുന്ന പുള്ളി അങ്ങ് മേലെ വരെ പിടിയുള്ള ആളുമാണ്. ജമാലിക്കാക്ക് ഈ സ്ഥലം ഇത്ര കൃത്യമായിട്ട് ആര് പറഞ്ഞു തന്നു? അതൊക്കെ സിറാണ് മോനെ. സിറോ എന്ന് വെച്ചാൽ രഹസ്യം. അത് ശരി, നല്ല മുഖപരിചയം. ഒന്നുകൂടെ അടുത്ത് ഇടപഴകാമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത്. ഈ ആക്സിഡന്റ് ഉണ്ടാക്കുന്ന എങ്ങനെ, അത് ഒഴിവാക്കുന്ന എങ്ങനെ എന്നൊക്കെ ശരിക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ വണ്ടി കൊണ്ടുണ്ടല്ലോ, വരുക്കോളൂ. ഇരിക്കു സുരേഷ്, എന്തൊരു നിപ്പായത്. അവസാനത്തെ അത്താഴമല്ലേ, ദി ലാസ്റ്റ് സപ്പർ. സുരേഷ് എന്തായി പറയുന്നേ? നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന അവസാനത്തെ അത്താഴമാണിതെന്ന്. എന്താ സുരേഷ പറഞ്ഞതിന്റെ അർത്ഥം? നാളെ മുതൽ ഈ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും ഉണ്ടാവില്ല. കൊലപാതകത്തിന് കൂട്ടു നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കരുത് കേട്ടോ. ഓടാടത്, നിന്റെ കൈയുടെ ജോലി എന്താണെന്ന് എനിക്കറിയാം. സുരേഷ് അതിര് കിടക്കുന്നു. ആ ജയബാലപ്പണിക്കരയും ഡ്രൈവർ വാസുവും കേസ് കുടിക്കത് ഇവൻ ഒരുത്തനാ. അട്ടേ പിടിച്ച് മെത്തേ കിടത്തി എന്നെ വേണം പറയാ. അമ്മയമ്മോ, അവസാനം ഏതായാലും നിങ്ങൾ ഒരു സത്യം പറഞ്ഞു. ഈ കുടുംബത്തിൽ രണ്ടട്ടകൾ മെത്തയിൽ കയറി കിടന്നു. ആദ്യത്തെ അട്ട നിങ്ങളാണ്, രക്തം കുടിക്കുന്ന കുളയട്ട. രക്തം ഊറ്റിയെടുത്ത ആ പാവം മേനോൻ സാറിനെ നിങ്ങൾ കൊന്നു. രണ്ടാമത്തെ അട്ട ഞാനാണ്, വെറും സാധാരണ അട്ട. എനിക്ക് രക്തം കുടിക്കാൻ അറിയില്ല. ഇനി നീ എന്നെ ഇരുത്താൻ നോക്കണ്ട, നിന്നെ ഞാനും ഇവിടെ ഇരുത്തുകയല്ല. എന്റെ വീട്ടിൽ വന്ന് ഉള്ള കഞ്ഞിയും കപ്പയും കഴിച്ച് ജീവിച്ചാൽ മതി. എഴുന്നേക്കടി. ശീല നിക്ക്, ആ തെണ്ടി അവന്റെ പാട്ടിന് പോട്ടെ. നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഞാൻ എന്റെ ഭർത്താവ് പറയുന്നതേ കേൾക്കൂ. ആ
അതേ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ, നമുക്ക് അതുകൂടെ കഴിഞ്ഞിട്ട് പോവാ. ആര് മിസ്റ്റർ ലോനപ്പനോ, വരും വരും ഊണ് കഴിക്കാം. താങ്ക് യു. അത് ഇനി ഒരിക്കലാവാ. ഇപ്പൊ ഞാൻ വന്നത് മിസ്റ്റർ പിള്ളയെ കൊണ്ടുപോകാനാണ്. എന്താ വിശേഷം? ക്ഷമിക്കണം, യു ആർ അണ്ടർ അറസ്റ്റ്. ഐ ഹാവ് എ വാറന്റ്. ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? തന്റെ തമാശക്കളി കുറെ കൂടുന്നു. ധൃതി പിടിക്കണ്ട, ഊണ് കഴിച്ചിട്ട് വന്നാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. കോടതി ഹാജരാക്കിയ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ ജാമ്യം എടുക്കും. പിന്നെ തന്റെ തലയിൽ ഈ തൊപ്പി കാണുകയല്ല. ഒരു പണിയില്ലാതെ കുന്നംകുളത്തും തൃശൂരും ഇരിഞ്ഞാലക്കുടയിലും തേരാ പാര നടന്നവനാണ് ഞാൻ. 10 പൈസ കൈക്കൂലി കൊടുക്കണ്ട ഈ തൊപ്പി എനിക്ക് കിട്ടിയത്. അല്ലാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോ ഈ തൊപ്പിയായിട്ടല്ല ഞാൻ വന്നത്. ഈ ആഴ്ച തന്നെ വീട്ടിലേക്ക് മടങ്ങാം അല്ലേ? വേണമെങ്കിൽ ഇന്ന് തന്നെ മടങ്ങാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവരുടെയൊക്കെ നിർബന്ധം കൊണ്ട്. ആ, ഒരു ഹാപ്പി ന്യൂസ്, നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആയി. കൺഗ്രാചുലേഷൻ. ആദ്യം സൂര്യമോള് വന്നു, ഇപ്പൊ നിങ്ങളും ശീലമോളും വന്നു. ഇങ്ങനെ എല്ലാരും കൂടി പോന്ന് അവർക്ക് ഇപ്പൊ അവിടെ നല്ല സുഖമായിരിക്കുമല്ലോ. തൊഴിലാളി മുതലാളിയായി, വീണ്ടും തൊഴിലാളി. മനസ്സുകൊണ്ട് ഞാൻ എന്നും തൊഴിലാളിയായിരുന്നു ചാക്കോ. ഞാനിങ് പോന്നു ഷീല. ഞാൻ എല്ലാം അറിഞ്ഞു. ഡ്രൈവർ വാസുവിന്റെ കാര്യം ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. അറ്റംപ്റ്റ് മർഡർ, പിന്നെ അവൻ എസ്റ്റാബ്ലിഷ് ക്രിമിനൽ ആയതുകൊണ്ടും. ഒരാഴ്ച മതി, അവനെയും ഞാൻ പുറത്തു കൊണ്ടുവരും. ഇനി ഏതായാലും അടങ്ങിയിരിക്കുന്ന പ്രശ്നമില്ല. അവന്റെ ഫാക്ടറി ഞാൻ തകർക്കും, സ്വസ്ഥത ഞാൻ നശിപ്പിക്കും. അതെങ്ങനെ? ലോക്കൽ പോലീസ് അവനല്ലേ സഹായിക്കുന്നത്? ആ ലോനപ്പനെ ഒരാഴ്ചക്കകം സസ്പെൻഡ് ചെയ്യും. പിന്നെ പേരിനൊരു അന്വേഷണം, അത് കഴിഞ്ഞ് ഡിസ്മിസൽ. എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. പ്രഭ എണ്ണം തീർന്നു, ഇത് അവസാനത്തെ പെട്ടിയാ. നിങ്ങളുടെ കൊച്ചു മുതലാളി എവിടെ? പ്രതാപനകത്തുണ്ട് സാർ. സാറോ, ജോലി നടക്കട്ടെ. ഇത് കാണാൻ തന്നെ എന്ത് രസം. മുതലാളി തന്നെ തൊഴിലാളി, തൊഴിലാളി തന്നെ മുതലാളി. ഇതൊക്കെ കാണുമ്പോ ഞാനും നിങ്ങളോടൊപ്പം കൂടിയാലോ എന്ന് ആലോചിക്കുക. സാറിന് എന്തിനാ ഈ ജോലി? അറിഞ്ഞില്ലേ, 3 മാസത്തേക്ക് എന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുക. കുഴൽപ്പണക്കാരനും കള്ളക്കടത്തുകാരനും ഇവിടെ എന്തും വില കൊടുത്ത് വാങ്ങാലോ. പക്ഷേ പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കുന്നവനല്ല ഞാൻ. സിംഗപ്പൂർ പിള്ളയ്ക്ക് പണം ഉണ്ടെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്. തൊപ്പി തിരിച്ചു മേടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സുധാകരൻ, വർഷങ്ങളായി നിങ്ങൾ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നു. ഇപ്പോഴും നിങ്ങളൊരു ജോലിക്കാരൻ മാത്രം. ഇന്നലെ വരെ നിങ്ങളുടെ ചെലവിൽ കഴിഞ്ഞിരുന്ന പ്രതാപൻ ഇപ്പൊ സോപ്പ് കമ്പനി മുതലാളി. അതുകൊണ്ട് ഞാൻ ഒന്ന് തീരുമാനിച്ചു. സുധാകരനെ ഞാൻ അസിസ്റ്റന്റ് മാനേജർ ഉദ്യോഗത്തിൽ നിന്ന് തിരിച്ചു വിടുകയാണ്. അയ്യോ സാർ, ഞാൻ പറഞ്ഞു തീരട്ടെ? ഈ പദവിയിൽ നിന്ന് കുറുകക്കുടി ഉയരത്തിലേക്ക് സുധാകരനെ പിടിച്ചു കയറ്റാൻ ഞാൻ തീരുമാനിച്ചു. നമ്മുടെ കമ്പനിയിലെ 50,000 രൂപയുടെ ഷെയറുകൾ ഞാൻ സുധാകരന്റെ പേരിലേക്ക് മാറ്റും. നിങ്ങളെ കമ്പനിയുടെ ഒരു ഡയറക്ടറുമാക്കും. ഈശ്വരൻ പോലും ഇതുപോലെ അനുഗ്രഹിക്കില്ല സാർ. പക്ഷേ ഒരു കാര്യം, തൽക്കാലം നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിലും പ്രതാപന്റെ മുമ്പിലും ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ടതായി അഭിനയിക്കണം. സൂര്യ സോപ്പ് വർക്ക്സ് നിങ്ങളും ജോലി ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ അപ്പപ്പോ പറഞ്ഞുതരാം. ശരി സാർ. ചേട്ടനെ പിള്ള ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, എന്നോടുള്ള ദേഷ്യമാ കാരണം. നന്നായി, തൊഴിലില്ലായ്മയുടെ വേദന എന്റെ മരുമോനൊന്ന് അറിയട്ടെ. ദയവ് ചെയ്ത് അമ്മാവൻ ശവത്തിൽ കുത്തരുത്. ചേട്ടന് നിന്നോട് ചോദിക്കാൻ വിഷമമുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി? മോളെ, നിനക്ക് നിന്റെ ഭർത്താവിനെ അറിയുന്നതിനേക്കാൾ കൂടുതലായി എനിക്ക് എന്റെ മരുമോനെ അറിയാം. ശത്രുപക്ഷത്തു നിന്ന് വരുന്നവൻ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും വളരെ ആലോചിച്ചേ കൂട്ടത്തിൽ ചേർക്കാവും. ആ, ആർക്കറിയാം, ഇവിടെ വന്ന് നമ്മുടെ സോപ്പിൽ മായം ചേർക്കാനുള്ള വല്ല പരിപാടിയാണോ എന്ന്. അതിന് സോപ്പ് തൊടിയിച്ചിട്ട് വേണ്ടേ? ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. എന്റെ കുഞ്ഞിന് പാല് വാങ്ങിക്കാൻ പോലും എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ. അളിയൻ ഇന്ന് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി തുടങ്ങിക്കോളൂ. എന്തൊക്കെ ആയാലും ഞാൻ അളിയന്റെ ചോര കുറേയധികം ഉണ്ടല്ലേ. വരൂ. ശമ്പളത്തിന്റെ കാര്യം വരുമ്പോ എല്ലാ ബന്ധങ്ങളും
പത്ത് തൊഴിലാളികളുള്ള സ്ഥലത്ത് അഞ്ച് യൂണിയൻ ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല. നമ്മുടെ നാട്ടിൽ 100 or 500 രൂപ മുടക്കി ഒരു മുറുക്കാൻ കട തുടങ്ങുന്നവൻ മുതലാളിയാ, ആ കടയെ വീട് തീർക്കുന്നവൻ മുതലാളിക്കെതിരെ സമരം ചെയ്യും. പക്ഷേ അധികം തൊഴിലാളികളും പ്രതാപന്റെ കൂടെ നിൽക്കും. ആ സ്ഥിതിയൊക്കെ മാറും, സുധാകരൻ മാറ്റും. അവിടെ ഉള്ള ചിലരെയൊക്കെ അതിനായി ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. കമ്പനിയിൽ ശമ്പളം ഭയങ്കരമായി കൂട്ടിയെന്നാണല്ലോ കേൾക്കുന്നത്. പിന്നെ ഓവർ ടൈം, മെഡിക്കൽ അലവൻസ്, ഈ വർഷം 20% ബോണസ്. പാർക്ക് സോപ്പിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഇപ്പോൾ നമ്മളെ സൂര്യ സോപ്പിനാണെന്നാണല്ലോ കേൾവി. പിന്നെന്താ സാറിന്റെ അളിയൻ ഇവിടെ ശമ്പളം കൂട്ടാത്തത്? ആ കാര്യം അന്വേഷിക്കണം, ഞാനതിൽ ഇടപെടില്ല. അതിനാണല്ലോ യൂണിയനും മറ്റുള്ളത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ പറ്റി മകനെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കണം. അതിന്റെ ആവശ്യമുണ്ടോ? അവരും തൊഴിലാളിയല്ലേ. അതൊക്കെ വേഷമല്ലേ സഹാവേ. പണം മുടക്കുന്നവൻ എന്നും മുതലാളികൻ. ലാഭം കിട്ടി തുടങ്ങുമ്പോൾ തൊഴിലാളിയെ മറക്കും. ലാഭം കിട്ടി തുടങ്ങട്ടെ, നമ്മളിപ്പോ മുടക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായത്? പ്രശ്നം ഉണ്ടാവരുതെന്നാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി തരണം, കൂടാതെ മെഡിക്കൽ അലവൻസും ബോണസും വേണം. ഇനിയും നിങ്ങൾ വരുന്ന വാങ്ങി മിണ്ടാതിരിക്കാൻ, ഞങ്ങളെ കിട്ടില്ല. ഇത് യൂണിയന്റെ അവകാശമൊന്നും അല്ല, സിംഗപ്പൂർ പിള്ളയുടെ കാശും വാങ്ങി ഇവിടെ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ്. നിന്റെ ആളെയും വലതുകാലം വെച്ച് കയറി കുഴപ്പം തുടങ്ങി. ഏ, ആവശ്യമില്ലാതെ എന്നെ കാര്യത്തിൽ വലിച്ചാക്കരുത്. വലിച്ചയച്ചത് നിന്നെ പുറത്തെറിയണം. കുറച്ച് ദിവസം നീ ഇവിടുത്തെ ജോലിക്കാരെ പിറകെ മണത്ത് മണത്ത് നടക്കുന്ന ഞാൻ കണ്ടതാ. എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുണ്ട്. ആരൊക്കെ ചേർന്ന് നമ്മുടെ ഐക്യം തകർക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ചതിക്കുഴിയിൽ വീടരുത്. നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായം വളർത്താൻ കാരണം നമ്മൾ ചതിയപ്പെടുന്നത് കൊണ്ടാ. മകൻ മുതലാളി ആയപ്പോ നേതാവിന്റെ ഭാഷ മാറുന്നതല്ലേ? ഭാഷയിൽ മാറുകൂടാ പുല്ലേ, എന്താ നിനക്ക് കേൾക്കണോ? മുതലാളി വേഷം ചമയാതിരിക്കുക, കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. എന്തിനാണ് ഇങ്ങനെ ചതിച്ചത്? എന്തിനാണ് എന്റെ കുടുംബത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നീ പോടി, കരിങ്കാലിപ്പണിക്ക് എന്നെ കിട്ടൂല, ഞാൻ തൊഴിലാളികളുടെ കൂടെ. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിനൊക്കെ ഞാൻ തന്നെ കാരണക്കാരിയായല്ലോ എന്റെ ഗുരുവായൂരപ്പ. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക, മുതലാളി വേഷം ചമയാതിരിക്കുക. വിജയം വരെയും സമരം ചെയ്യും, വിജയം വരെയും സമരം ചെയ്യും. അത്ഭുതം തോന്നുന്നു. ഈ കാക്കി വേഷം ഞാൻ നാടക കമ്പനിയിൽ നിന്ന് വാടകയ്ക്ക് എടുത്തതല്ല, ഗവൺമെന്റ് എനിക്ക് തിരിച്ചു തന്നതാ. ആ ജീപിലോട്ട് കയറ്. നിന്റെ മുതലാളി പഠിച്ച കളി കുറെയൊക്കെ ഞങ്ങൾക്കും അറിയാം. ഞാൻ എന്ത് തെറ്റെയ്തു? ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന തെണ്ടി പറയുന്ന അനുസരിക്ക് ഏതാ ജീപ്പില്.
ഞാൻ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു, പക്ഷെ ഇട്ടുന്നതിന് മുമ്പ് അങ്ങേരെന്നെ പൊക്കും. അതോറപ്പാ എവിടെയോ എന്റെ കണക്ക് തെറ്റി. സാരമില്ല, നമുക്ക് ആശുപത്രി വരെ പോവാം. ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന മട്ടാണ്. മോനെ, എനിക്കൊരു കുഴപ്പമില്ല ജമാലിക്ക്, അവളുടെ കാര്യം ഓർക്കുമ്പോ. നീ പഠിച്ചവനെ നമ്പ്, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ തൊഴിലാളികൾ വന്നു നിൽക്കുന്നു, അവർക്ക് പ്രതാപനെ കാണണമെന്ന്. എനിക്കാരും കാണണ്ട, ആരോട് സംസാരിക്കും വേണ്ട. അങ്ങനെ പറയരുത്, അവർക്ക് പറയാനുള്ളത് കേൾക്കണം. ഞാൻ അവരിങ്ങോട്ട് വിളിക്കാം. വേണ്ട. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് കടം മേടിച്ച് ഞാൻ ഒരു തൊഴിൽ തുടങ്ങി. നിങ്ങളെല്ലാവരും കൂടി എന്നെ മുതലാളിയാക്കി. അവിടെ ഒന്നും അറിയാത്ത എന്റെ ഭാര്യ അന്ധവിശ്വാസം വലിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? തൊഴിലാളിയാക്കാൻ വിജയിച്ചല്ലോ, ഇല്ലേ? പ്രതാപ സാർ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി. എനിക്ക് മുതലാളി ആവണ്ട, ഇന്നു മുതൽ ഫാക്ടറി നിങ്ങൾ നടത്തിക്കോളൂ. ശമ്പളം ബോണസ് എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിവിടെ ജോലി ചെയ്യാം, എന്റെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾ തന്നെ നിശ്ചയിച്ചാൽ മതി. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. തൊഴിലാളികളെ തമ്മിലെടുപ്പിച്ച് സ്വന്തം കാര്യം നേരുന്ന മുതലാളിമാരുണ്ടെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. വളരെ ശരിയാണ്, അധ്വാനവും ആത്മവിശ്വാസവുമാണ് നിന്നെ വളർത്തിയത്, അത് നീ കൈവിടിയരുത്. തൊഴിലാളികൾക്ക് എന്നും തെറ്റുപറ്റില്ല, നീ അവർക്ക് മാപ്പ് കൊടുക്ക. ഇനി ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ട്. അതേ മോനെ, ഇന്നുള്ള മഹസാദിരിയൻ എന്നുവെച്ചാ മനസ്സിലായില്ലേ? അള്ളാഹു എന്നും ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. നിങ്ങളിവിടെ നിൽക്ക്. ഇപ്പോഴെങ്ങനുണ്ട്? മരിച്ചിട്ടില്ല. തലയ്ക്ക് അടിയേറ്റല്ലേ? പറഞ്ഞു വിട്ടവർക്കല്ലേ കൂടുതലായിട്ട് അറിയൂ. പ്രതാപ, അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുണ്ടെങ്കിലും നിന്നെ ഞാൻ എന്റെ മകനെ പോലെയേ കരുതിയിട്ടുള്ളൂ. നീ വിശ്വസിച്ച് നിന്റെ ജോലിക്കാർ നിന്നെ ചതിച്ചു. നന്ദി കെട്ട വർക്കം. ഈ മത്സരത്തിൽ നീ തോറ്റുകൊടുക്കരുത്. ഇനി കേസും വഴക്കൊന്നും വേണ്ട, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അവന്മാര് താഴെ വരും, ഇല്ലെങ്കിൽ നമുക്ക് വരുത്തണം. ഞാൻ നിന്റെ പിന്നിലുണ്ട്, ധൈര്യമായിട്ടിരിക്ക. പ്രതാപ, നിനക്ക് എന്തു പറ്റി? സത്യം പറഞ്ഞ ദേഷ്യം വരിക. എന്റെ സ്ഥാനത്ത് വേറെ ആരും ഇനി നീ എന്നോട് കളിച്ച ഫലം സസ്പെൻഷൻ ആവില്ല. ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിനക്ക് യാത്ര പറയേണ്ടി വരും. എനിക്കറിയാം, നന്നായിട്ടറിയാം. നിങ്ങളെപ്പോലുള്ളവർക്ക് നിയമം കയ്യിലെടുത്ത് പന്താടാം. കൊല ചെയ്തിട്ട് ഒരു നല്ല വക്കീലിനെ കണ്ട് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുത്താൽ നിഷ്പ്രയാസം രക്ഷപ്പെടാം. പക്ഷേ ഇതിങ്ങനെ തുടർന്നു പോയാൽ ഞാനിട്ടിരിക്കുന്ന ഈ കുപ്പായത്തിനും ഈ തൊപ്പിക്കും ഒരു വിലയില്ലെന്ന് വരില്ലേ?
അത് മോശമുള്ള പിള്ളേ ഒന്നിങ്ങോട്ട് വന്നേ. എടാ നിനക്കെന്നെ ശരിക്കറിയില്ല. നിന്നെ പോലുള്ള ധാരാളം പേർക്ക് എന്റെ പണം മുടക്കി ഞാൻ ഈ കുപ്പായം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നോട് പോലീസ് ഭാഷ പ്രയോഗിച്ച പലരുടെയും കുപ്പായം ഞാൻ അഴിപ്പിച്ചിട്ടുണ്ട്. പണത്തിന് വേണ്ടി നിന്നെ പോലുള്ളവരെ നക്കി നടക്കുന്ന നാക്കൽ ഞങ്ങളുടെ കൂട്ടത്തിലും കണ്ടേക്കും. പക്ഷേ ഇത് വേറെ ഇനമാണ്. നിനക്ക് കാണണോ? പാടില്ല. നീ ഇതിൽ ഇടപെടരുത്. ഞാൻ ചെയ്യുന്നത് എന്റെ ജോലിയാണ്. നീ മാറി നിൽക്ക്. ഇയാളെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. നീ എന്നെ കൈകാര്യം ചെയ്യുമല്ലേ? ഇത് നിന്റെ അവസാനത്തെ കളിയാ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് വിചാരിച്ചു. ഞാൻ എന്റെ തലയടിച്ച് പൊട്ടിച്ചതേ എനിക്ക് മരിക്കാനല്ല, തന്നെ കൊല്ലാനാ. താൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. സ്വയരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് തന്നെ കൊല്ലേണ്ടി വന്നു. സോറി. ഞാൻ ചെയ്തത് നിയമപരമായി തെറ്റാണെന്ന് എനിക്കറിയാം. അതിനുള്ള ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. പിള്ളയെപ്പോലുള്ളവർ ജീവനോടിരുന്നാൽ ഈ നാട് നശിച്ചുപോകും. ഞാൻ ചെയ്യേണ്ടതാണ് സാർ ചെയ്തത്. ദൈവത്തിന്റെ മുമ്പിൽ ഇതൊരു തെറ്റല്ല സാർ. പ്രതാപൻ, എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്?